ഇതിനകത്ത് ഒരു ചെറിയൊരു വ്യത്യസ്തത ഉള്ളത് എന്ന് പറയുന്നത് ഇതിന് റിട്ടേൺ ഫോം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ മലയാളം ആണെങ്കിൽ അമ്മ അച്ഛൻ എന്നൊക്കെ നമുക്ക് വേഗം എഴുതാൻ പറ്റും, അല്ലെ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് എഴുതാം, ഹിന്ദി ആണെങ്കിൽ എഴുതാം, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്കത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. പക്ഷേ ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഫോം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീജിയണൽ ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാല് കാസർഗോഡ് ഇപ്പൊ എന്റെ നാട്ടിൽ പറയുന്ന അമ്മ എന്ന് പറയുന്ന സൈൻ ആവണം എന്നില്ല ചിലപ്പോ തൃശ്ശൂർ പറയണത്. അത് തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും ചിലപ്പോ തിരുവനന്തപുരത്തുള്ള ഡഫ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡഫ് കമ്മ്യൂണിറ്റിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് റീജിയണൽ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് വെച്ചാല് മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ ഉള്ളത് പോലെ സൈൻ ലാംഗ്വേജിനും ഒരു ഗ്രാമർ ഉണ്ട്. പക്ഷെ നമുക്കുള്ളത് പോലെ ആ വൺ ബൈ വൺ ആയിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റീവ് അങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചറിങ് മെത്തേഡ് അല്ലെങ്കിൽ പോലും സൈൻ ലാംഗ്വേജിനും ഒരു ഗ്രാമാറ്റിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തു വെക്കണം എന്ന് പറയാൻ ഓർത്തു വെക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു യൂണിവേഴ്സൽ സൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനും ഓരോ സൈൻ ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ നിങ്ങളടുത്ത് പറയുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും ഓരോ സൈൻ ഉള്ളത് ഈ യൂണിവേഴ്സൽ സൈൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ സൈൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് സൈൻ ആണ് പ്രധാനമായിട്ടും പറയുന്നത്. രണ്ട് ടൈപ്പ് സൈൻ എന്ന് പറയുന്നത് ഒന്ന് ഓൾട്ടർനേറ്റീവ് സൈൻ, ഒന്ന് പ്രൈമറി സൈൻ. ഈ ഓൾട്ടർനേറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് സാധാരണ സംസാരിക്കാൻ കഴിയുന്ന നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരു സോമില്ലിൽ ഒരു ജോലി കിട്ടി. സോമില്ലിൽ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ക്വാറി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്കറിയാലോ, ഫുൾ വോയിസ് ആയിരിക്കും, നല്ല പലവിധ ശബ്ദങ്ങളായിരിക്കും. ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ കോണ്ടെക്സ്റ്റിൽ അവർ ചില സൈന് അക്വയർ ചെയ്യും. എന്ന് വെച്ചാല് ഇങ്ങോട്ട് വായെന്നോ അല്ലെങ്കിൽ അത് അവിടെ ഇത്ര ഇത്രയാണ് കട്ട് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ചോറ് കഴിക്കാറായി നിങ്ങൾ പൊയ്ക്കുമെന്നോ എന്നൊക്കെ ആയിരിക്കും അവർ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ലാംഗ്വേജ് ചില സയൻസ് അവരെ ആർജിച്ചെടുത്തു. അതാണ് ഓൾട്ടർനേറ്റീവ് ലാംഗ്വേജ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് മലയാളം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് തമിഴ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അക്വയർ ചെയ്യുന്ന ചില സയൻസ് ആണ് ഈ ഓൾട്ടർനേറ്റീവ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് സൈൻ. ഇനി പ്രൈമറി സൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാനൊരു ഡഫ് ആണെങ്കിൽ ഞാൻ ആദ്യം അച്ഛ അമ്മ അപ്പം വെള്ളം എന്നല്ല ഞാൻ പറയാ, അത് വേണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, കാരണം എനിക്ക് ലാംഗ്വേജ് ഇല്ല. അപ്പോ പ്രൈമറി സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡഫ് കമ്മ്യൂണിറ്റിക്ക് ഉള്ള ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ ലാംഗ്വേജ് അല്ല. നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ മദർ ടങ് ആണ്. അപ്പോ ഡഫ് കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൈൻ ലാംഗ്വേജ് ആണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സാർ അത് പ്ലേ ചെയ്യാനാവോ? ഇല്ല, ആയിട്ടില്ല ആയിട്ടില്ല, ആവില്ല ആവില്ല, ഇല്ല അല്ലെ. അത് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം, അത് പിന്നീട് കാണിക്കാം. ഓക്കെ, ഇനി സൈൻ ലാംഗ്വേജും നമ്മുടെ ഡഫ് കമ്മ്യൂണിറ്റിയുടെ ലാംഗ്വേജും നമ്മൾ സാധാരണ നോർമൽ ലാംഗ്വേജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് കുട്ടീനെ ബാധിക്കുന്നത് എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവും. ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സൈൻ ലാംഗ്വേജ് യൂസ് ആൻഡ് അക്വിസിഷൻ സ്റ്റിമുലേറ്റ് ദ ഡഫ് ചൈൽഡ്സ് ബ്രെയിൻ ഇൻ ദ സെയിം വേ സ്പോക്കൺ ലാംഗ്വേജ് ഡു ഫോർ ദ ഹിയറിംഗ് ചൈൽഡ്. എന്ന് വെച്ചാൽ നമ്മളെ പോലെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കള് സംസാരിക്കുമ്പോൾ ഈ ബ്രെയിനിൽ നടക്കുന്ന ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ആ ഒരു കോർഡിനേഷൻ തന്നെയാണ് ഡഫ് ആയിട്ടുള്ള ഒരു കുട്ടി സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അതേ കോർഡിനേഷൻ ആണ് നടക്കുന്നത്. എന്ന് വെച്ചാല് ഒരു ഒരു ഡഫ് ആയിട്ടുള്ള കുട്ടി സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതും നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി സാധാരണ ഭാഷ സംസാരം ബ്രെയിനിനകത്ത് നടക്കുന്ന കോർഡിനേഷൻ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, അതിൽ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു യൂണിവേഴ്സൽ സൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനും ഓരോ സൈൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, സൈൻ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞു.
അതിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, അതായത് ഐ എസ് എൽ. ഇനി അടുത്ത ഒരു കുറച്ച് ഇത് സൈൻ ലാംഗ്വേജിനെ കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ എസ് എൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണെങ്കിൽ അടുത്തത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒന്ന് പറയാൻ ശ്രമിക്കാമോ? ഐ എസ് എൽ എന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ്. ബി എസ് എൽ എന്തായിരിക്കും? ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. തീർച്ചയായിട്ടും ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ആണ്. അപ്പൊ ഐ എസ് എൽ എന്തായിരിക്കും? അമേരിക്കൻ. അമേരിക്കൻ സൈൻ ലാംഗ്വേജ്, ഡെഫിനറ്റ്ലി അമേരിക്കൻ സൈൻ ലാംഗ്വേജ്. അപ്പൊ ഐ പി എസ് എൽ ഇൻഡോ പാക് സൈൻ ലാംഗ്വേജ് എന്ന് വേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തിനും ഓരോ സൈൻ ലാംഗ്വേജ് ആണ് നമുക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു യൂണിവേഴ്സൽ സൈൻ ഇല്ല എന്നതുകൊണ്ടാണ്. ഇനി അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത്, സൈൻ ലാംഗ്വേജ് ഈസ് എ നോബ്ലസ്റ്റ് ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു ദ ഡഫ് പീപ്പിൾ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ, നമ്മള് അച്ഛനോടോ അമ്മയോടോ നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ആരോടും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. അത് പറയാൻ കഴിയാതെ, ഭാഷ രൂപം കൊള്ളാത്ത അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിലോ എനിക്കൊരു സന്തോഷം ഉണ്ടെങ്കിലോ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ ഞാൻ എങ്ങനെ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ എങ്ങനെ അറിയിക്കും? അല്ലെങ്കിൽ ഞാൻ പറയാതെ അവർക്ക് എങ്ങനെ അറിയും? അവിടെയാണ് ഒരു നോബിൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഡഫ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഡഫ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ബ്ലസ് ആണ് എന്ന് പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ രാജ്യത്തെ. ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ സൈൻ ലാംഗ്വേജ്, ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ എടുക്കാം. ഞാന് സ്കൂളിൽ ഭയങ്കരമായിട്ട് സൈൻ, എനിക്ക് ഭയങ്കര സൈൻ അറിയാം. അച്ഛൻ എന്താണെന്നറിയാം, ഫാമിലി എന്താണെന്നറിയാം, വെജിറ്റബിൾസ് ഒക്കെ അറിയാം. ഏകദേശം എല്ലാം ആ ഒരു അത്യാവശ്യം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള സൈനൊക്കെ എനിക്കറിയാം. എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഒരു ചാൻസ് തരാണ്. അവിടുത്തെ കുറച്ച് ഡെഫ് കുട്ടികളുണ്ട്, അവരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യണം, അവരെ കുറച്ച് അവെയർ ചെയ്യിക്കണം, അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് കേൾക്കണം, അവരോട് സംസാരിക്കണം. ഞാൻ എന്താ പറയാ, എനിക്ക് സൈൻ അറിയാലോ, എനിക്ക് പിന്നെ ആരെയും പേടിക്കാനില്ലല്ലോ. ഞാനങ്ങ് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൈ പൊക്കുകയാണ് എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ പോയിട്ട് ഞാൻ ഈ എന്റെ സൈൻ ലാംഗ്വേജ് പറയുമ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും മനസ്സിലാവില്ല, കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിന്റെ സൈനും അമേരിക്കൻ സൈൻ ലാംഗ്വേജും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഫ്രണ്ട്, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്, ദോസ്ത്, ചങ്ങായി, അതൊക്കെ നമ്മൾ പറയും. ഈ ഫ്രണ്ട് എന്നുള്ളത് ജപ്പാൻകാര് ഫ്രണ്ട്, ജപ്പാൻകാരുടെ ഫ്രണ്ട് ഇതാണ്. ഇങ്ങനെ കാണിച്ച ആരാന്ന് വെച്ചാ ഇങ്ങനെ കാണിക്കും അവര് ഫ്രണ്ട്. ഇനി നേരെ മറിച്ച് ഇത് യു കെയിലേക്ക് പോയിട്ട് യു കെയിലുള്ള ഒരു ഡെഫ് ഫ്രണ്ട് എന്ന് കാണിക്കുന്നത് ഇതാണ്, അവരുടെ ഫ്രണ്ട് ഇതാണ്. ഇനി നമ്മൾ നേരെ യു എസ് എയിലേക്കാണ് പോകുന്നതെങ്കിൽ അവരുടെ ഫ്രണ്ട് ഇതാണ്. ഇനി നമ്മുടെ, ഞാൻ അവിടെ പോയിട്ട് പറയുന്നത് ഇത് ആരാച്ച ഇതാണ്, നമ്മുടെ ഫ്രണ്ട് ഇതാണ്, രണ്ട് കൈയും പാമ്പ് കൂട്ടിച്ചേർക്കുന്നത് ഇതാണ്, നമ്മൾ ഇത് ആരാച്ച ഫ്രണ്ട്. ഞാൻ ഈ ഫ്രണ്ടും കൊണ്ട് അമേരിക്കയിൽ പോയാല് അല്ലെങ്കിൽ ജപ്പാനിൽ പോയാല് യു കെയിൽ യു എസ് എയിൽ പോയാല് അവർക്ക് എന്ത് ഫ്രണ്ട് ഇത് എന്ന് വെച്ചാൽ, അതുപോലെ എല്ലാം ഓ എല്ലാ ചെറിയ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് സിമിലാരിറ്റീസ് മാത്രമാണ് ഈ സൈൻ ലാംഗ്വേജസ് തമ്മിലുള്ളത്. എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഓരോ രാജ്യം. ഒരു ഇത് ഞാനൊരു വേർഡ് പറഞ്ഞു തന്നെയുള്ളൂ, ഒരു ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരാളെ പരിചയപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെട്ട റോയ് സാർ, നമ്മൾ എന്താ ചോദിക്കുക? റോയ് സാറിനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുമ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു, റോയ് സാർ എന്താവും എന്നോട് ചോദിക്കാറ്റ്ലി? നമ്മള് ചാടി കയറി എന്താ പേരെന്ന് ചോദിച്ചിട്ടാണ് ബാക്കിയെല്ലാം തുടങ്ങുക. വേറെ ഒന്നും കേട്ടില്ലെങ്കിൽ സാരമില്ല, നമുക്ക് പേരറിയണം, പേര് ചോദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. ഇനി ഈ അമേരിക്കൻ സൈൻ ലാംഗ്വേജില് പേര് ആണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ, യുവർ നെയിം വാട്ട്, അതാണ് ചോദിക്കുക. യുവർ name what, അതാണ് അവരുടെ what is your name എന്ന് ചോദിക്കുന്ന സ്റ്റൈൽ. ഇനി നേരെ അത് ബി എസ് എൽ ലേക്ക് വരുമ്പോ name you what, വ്യത്യാസം വന്നില്ലേ?
നീ നമ്മുടെ സ്വന്തം നാട്ടില് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും, നെയിം വാട്ട്, അതാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില്, നമ്മുടെ ഇന്ത്യയില് ഡെഫ് കമ്മ്യൂണിറ്റി ചോദിക്കുന്നത് നെയിം വാട്ട് അല്ലെങ്കിൽ നെയിം വാട്ട് അല്ലെങ്കിൽ നെയിം വാട്ട്, മൂന്നും നെയിം, ഇതും നെയിം പറയാറുണ്ട്, ഇതും നെയിം പറയാറുണ്ട്, ഇതും നെയിം പറയാറുണ്ട്. ഇങ്ങനെ ഒരു വലി രണ്ടു പേരിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പേര് എന്താ എന്ന് ചോദിക്കും. അപ്പാടെ അവര് ഫിംഗർ സ്പെല്ലിംഗ് കാണിച്ചിട്ട് ചാട്ടാപ്പാട്ട അവരുടെ പേര് പറയും. പിന്നെ ഒരു രസം എന്ന് പറയുന്നത്, നമ്മള് സ്കൂളിലെ മക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അവര് ഈ പേര്, ഇപ്പൊ എന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് പി ആർ എ എസ് ഇ ടി എച്ച് എ പ്രസീത എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവര് ഫസ്റ്റ് നമ്മളെ കാണുമ്പോ അവർക്ക് കിട്ടുന്നത് എന്താണോ അത് വെച്ചിട്ട് അവരൊരു സൈൻ രൂപപ്പെടുത്തും. ഇപ്പൊ എന്റെ സ്കൂളിലെ എച്ച് എമ്മിന് ഇവിടെ കറുത്ത കുറച്ച് സ്പോട്സ് ഉണ്ട്, സിസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ എച്ച് എം ആരാ വരുന്നേ, സിസ്റ്റർ വരുന്നുണ്ടെന്ന് പറയും. ഇതാണ് അവരുടെ സൈന്. എന്റെ സൈൻ ഇതാണ്, ഞാൻ ചിരിക്കുമ്പോ ഇവിടെ കുറച്ച് പൊങ്ങുന്നില്ലേ, ചിരിച്ചാലേ അറിയുള്ളൂ, സ്കൂളിൽ നിന്ന് ചിരിയാണല്ലോ നമ്മുടെ പ്രധാനം, ചിരിക്കുമ്പോ ഇവിടെ ലേശം പൊങ്ങും. അപ്പൊ എന്റെ സൈൻ ഏത് ടീച്ചറാണ് നിങ്ങൾക്ക് ഇപ്പൊ വരേണ്ടത് വെച്ചാൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിച്ചാൽ പ്രസീത ടീച്ചർ, ആരെങ്കിലും ഒരാൾ പോയി എന്നെ വിളിച്ചോണ്ട് വരും, ഞാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പൊ അവര് അവരുടേതായ ഒരു സൈൻ, ഒരു വ്യക്തികൾക്ക്, പുതിയ ആളുകളെ അല്ല കേട്ടോ, അവര് സ്ഥിരമായി കാണുന്ന ഒരാൾക്ക് അവർക്കുള്ള പ്രത്യക്ഷത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു വ്യത്യസ്തത മാനിച്ചുകൊണ്ട് അവരൊരു സൈൻ രൂപപ്പെടുത്തിയെടുക്കുന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം. അവിടെ നമുക്ക് പ്രാക്ടീസ് ആണ്. ഇനി അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സൈൻ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. മീൻസ് ഇതൊരു സെപ്പറേറ്റ് ലാംഗ്വേജ് ആണ്, ഒരു ഫുൾ ലാംഗ്വേജ് ആണ്, ഇതിൻ്റെതായ ഒരു ഗ്രാമർ ഉണ്ട്, ഓരോ രാജ്യത്തും ഇത് വ്യത്യസ്തമാണ്. അത് മാത്രമല്ല റീജിയണൽ ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഒരു നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഒരുപിടി സൈൻ ലാംഗ്വേജസ് ഉണ്ട്. അതിന് നമ്മുടെ കഴിഞ്ഞ സർക്കാർ എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ മുദ്രിക പാഠം ഉള്ള ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ട് കേരളത്തിലെങ്കിലും ഒരു യൂണിഫോമിറ്റി വരണം എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ സ്പെഷ്യൽ സ്കൂൾ, ഹിയറിംഗ് ഇംപയർഡ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും ഈ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിന് എസ് സി ആർ ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി എന്നുള്ളതും കൂടെ ഞാൻ ഈ സമയത്ത് ഷെയർ ചെയ്യുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ആൽഫബെറ്റ്സ്, അവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് ഈ ആൽഫബെറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സൈൻ എന്നുള്ളത് ഒരു സാധനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരാള്, ഇപ്പൊ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അതിനൊക്കെയാണ് നമുക്ക് സൈൻ. അത് മാറ്റി വന്നാൽ അവർ ബേസിക്കലി അവര് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫിംഗർ സ്പെല്ലിങ്ങിനെയാണ്. മെയിൻ ആയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈൻ പ്ലസ് ഫിംഗർ സ്പെല്ലിംഗ് ആണ്. അപ്പൊ ഫിംഗർ സ്പെല്ലിംഗ് നമുക്ക് കുറച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണ് അവർ പറയുന്നത് ഏകദേശം നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഒന്നുകൂടെ പറയുമെന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും ഒന്നുകൂടെ പറയും. അപ്പൊ അങ്ങനെ വന്നാൽ പോലും നമുക്ക് ഈ സ്പെല്ലിംഗ് ആൽഫബെറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് അല്പസ്വല്പം മനസ്സിലാവും എന്നുള്ളതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് അത് ഒന്ന് ഷെയർ ചെയ്യാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല, ഞാനത് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് എന്താ പറയാ, വീഡിയോ ഓൺ ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മള് സാധാരണ എ ബി സി ഡി, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി അറിയാം. ആ എ ബി സി ഡിയുമായിട്ട് സിമിലർ ആയിട്ടാണ് നമുക്ക് എന്തുള്ളത്, ഈ ആൽഫബെറ്റ്സ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എ എന്നുള്ള വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, എ എന്ന് പറയുമ്പോൾ ഏതാണ് അതിനകത്ത് വരുന്ന സ്പെല്ലിംഗ് എന്നുള്ളത്. അപ്പൊ അതുമായിട്ട് അതിന്റെ സ്ട്രോക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം സൈൻ രൂപപ്പെടുത്തിയെടുക്കാം. ഇതാണ് എ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കിതൊരു ലാംഗ്വേജ് എഴുതി പഠിക്കാൻ കഴിയാത്ത ഒരു റിട്ടേൺ ഫോം ഇല്ലാത്ത ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് അക്വയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഒപ്പൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും അവർ എന്താ പറയുന്നതെന്ന്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എ ബി ബി അടുത്തത് സി, റൈറ്റ് ഹാൻഡില് സി, നമ്മൾ സി എന്ന് ഇങ്ങനെ എഴുതാറില്ലേ അതുപോലെ സി. ഡി, നമ്മൾ റിട്ടേൺ ഫോം ഏകദേശം ഓർമ്മയുണ്ടാവും ഡി. ഇനി ഇ, ഐ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ നടുക്കുള്ള സ്ട്രോക്ക് ഇ. യെസ് കറക്റ്റ്, ഇ. ഇനി രണ്ട് വിരല് ഒപ്പം വെച്ചിട്ട് എഫ്.
നമ്മള് ഫ്രൈഡേ ഒക്കെ പറയുമ്പോ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെ പറയുമ്പോ നമ്മള് ഫ്രൈഡേ ഇതൊക്കെ കൊടുക്കുക. എഫ് ഒന്നിന്റെ മേലെ രണ്ട് ടാപ്പാണ് എഫ്. ജി ജി എഴുതുന്ന പോലെ തന്നെ ജി, രണ്ട് കൈയും മുകളിൽ വെക്കുന്നു ജി. ഇനി എച്ച്, ലെഫ്റ്റ് ഹാൻഡില് റൈറ്റ് ഹാൻഡ് സ്വൈപ്പ് ചെയ്യുന്നതാണ് എച്ച്. എഴുതുന്നത് നമുക്ക് മനസ്സിലാവും, അകത്ത് ഒന്നുമില്ല എച്ചിന്റെ, എച്ചിന് നടുക്കൊരു വരയാണ്, ആ വരയാണ് നമ്മൾ മൊത്തത്തിൽ ഇവിടെ തേച്ചു കൊടുക്കുന്നത്. വെച്ചാ എച്ച്. ഐ, ഇവിടെ വിരല് വെച്ചിട്ട് ഒരു തിരിക്കൽ, ഐ. ഇനി ജെ, ജെ ലെഫ്റ്റ് ഫിംഗർ ഇങ്ങനെ വെക്കുന്നു, അതിനകത്ത് ജെ. നമ്മൾ എഴുതുന്ന ജെ അത് അതുപോലെ ഇങ്ങനെ തേച്ച് സ്ട്രോക്ക് കൊടുക്കുന്നു. ജെ ജെ ജെ. കെ, കെ എൽ, റൈറ്റ് ഹാൻഡില് എൽ. ഇനി എം, മൂന്ന് വിരല്, നമ്മുടെ മൂന്ന് വിരല് ഇവിടെ രണ്ട് തവണ ടാപ്പ് ചെയ്യുന്നതാണ് എം. എന്നുവെച്ചാല് ഇതാണ് എം എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ മലയാളം സബ്ജക്റ്റ്, മലയാളം. ഇത് ഏതാ പീരീഡ് എന്ന് മക്കളോട് ചോദിച്ചാൽ അവർ ഇങ്ങനെ പറയാ, മലയാളം മലയാളം എന്ന് പറയും എം ആദ്യത്തെ അക്ഷരം. അപ്പോ എം, എൻ അതേപോലെ അതിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് എൻ. രണ്ട് വിരൽ അവിടെ രണ്ട് തവണ ടാപ്പ് ചെയ്യുമ്പോ എൻ. ഓ, പി, പി, ക്യു എന്നുവെച്ചാ ഒരു റൗണ്ട് അവിടെ കിട്ടും, അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എഴുതുന്നതാണല്ലോ നമ്മുടെ ക്യു. ക്യു ആർ, ആർ ഒരു വിരല് പാമില് ഇങ്ങനെ വെക്കും ആർ. എസ്, എസ്, എസ്. ടി, ടി. യു, വി, ഡബ്ല്യു. ഡബ്ല്യു ഇങ്ങനെ വെച്ചാലും ഡബ്ല്യു ആണ്, ഇങ്ങനെയും ചെയ്യാറുണ്ട് ഡബ്ല്യു, ഡബ്ല്യു രണ്ടും പറയാറുണ്ട്, ഇങ്ങനെ വെച്ചാൽ തന്നെ ഡബ്ല്യു. ഇനി എക്സ്, എക്സ്. വൈ എന്ന് പറയുന്നത് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുന്ന, കൈ ഇങ്ങനെ പിടിക്കുമ്പോ നമുക്ക് ഒരു എന്താ പറയാ കൊക്ക, ഈ കമണ്ടലുന്റെ ഇത് അല്ല മറ്റേ ഈ ദണ്ടില്ലേ സന്യാസിമാരുടെ അതുപോലെ ഒരു ഇത് കിട്ടും, അതിനൊരു വാല് വരക്കുക ഇങ്ങനെ വൈ, അതാണ് വൈ. നമ്മള് എഴുതുന്നത് ആലോചിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഉള്ളതുണ്ട് അവിടെ ഒരു വാല് താഴോട്ട് വരയ്ക്കുന്നു, അതാണ് വൈ. ഇനി സെഡ്, ഇവിടെ സെഡ്, സെഡ് ഇങ്ങനെയും കാണിക്കാറുണ്ട്, ഇങ്ങനെയും കാണിക്കും സെഡ്. അപ്പോ ഇതാണ് ആൽഫബത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമ്മള് എ, ഇ, ഐ, ഒ, യു വവൽസ് കാണിക്കാറുണ്ട്. അത് ഈ അഞ്ച് വിരല് എ, ഇ, ഐ, ഒ, യു, എ, ഇ, ഐ, ഒ, യു, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എ, ഇ, ഐ, ഒ, യു. ഈ വവൽസ് കുറച്ചും കൂടെ വലിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും പഠിക്കുമ്പോഴാണ് അത് അവർ യൂസ് ചെയ്യുക, നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ളവരാണ് ഇത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച എ ബി സി ഡി തന്നെയാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാവില്ല എന്നറിയാം, എന്നാ പോലും നിങ്ങളുടെ പേരിന്റെ ആൽഫബറ്റ്സ് ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? റോയ് സാറിന്റെ പേരൊക്കെ എളുപ്പമാണ്, മൂന്ന് അക്ഷരതയുള്ളു. ജോബി സാറിന്റെ എളുപ്പമാണ്. എസ്, ജെ, എസ്, ഒ. എങ്ങനെയാ സാറേ, കാണുന്നില്ല? റോയ് സാറിനെ ആണെങ്കിൽ ആർ ഇതാണ്, ആർ, ഒ, വൈ, ആർ, ഒ, വൈ. ഇനി ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടോ സ്പെല്ലിങ്സ്? പീറ്റർ സാർ ഒന്ന് ട്രൈ ചെയ്യുന്നോ? പി എളുപ്പല്ലേ? പി, എസ്, എങ്ങനെ എസ്, എസ് എങ്ങനെ എസ്? ഇത് ചെറിയ രണ്ട് വിരല് തമ്മിൽ ഇങ്ങനെ പൊരുത്ത് വെക്കാം.
P E E left left ലേക്ക് റൈറ്റ് ആണ് ചേർക്കുന്നത് എപ്പോഴും ആ E അതന്നെ അതന്നെ ഇപ്പോഴാ കറക്റ്റ് ആയത് E T ഒരൊറ്റ വരല് ഈ പോയിന്റഡ് ഫിംഗർ മാത്രം മതി സാറേ പോയിന്റഡ് ഫിംഗർ ടു പോയിന്റഡ് ഫിംഗർ T പഠിച്ചു കഴിയുമ്പോ അത് എളുപ്പമാണ് സാധാരണ ഇപ്പോ എ ബി ഇപ്പോ എന്റെ അടുത്തൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നെങ്കിൽ എന്താ പേരെന്ന് ചോദിച്ചാല് പി ആർ എ എസ് ഇ ഇ ടി എച്ച് എ എന്ന് ഞാൻ പറയും. ഇതൊന്നും അല്ല അവരുടെ സ്പീഡ്. എനിക്ക് സത്യം പറഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ സ്പീച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, സൈൻ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ, ഞാനിപ്പോ ഏഴാം ക്ലാസ് വരെ അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പീച്ച് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് സൈന് വളരെ കുറവാണ്. പക്ഷെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് സൈൻ ആവശ്യമായി വരും. ഈ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ എന്താ പറയാ, ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെയുള്ള ഡീപ്പ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സ്പീച്ച് എന്നതിലുപരി അവരിങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. എന്താണോ റീപ്രൊഡക്ഷൻ, എന്താണോ ബ്ലഡ് സർക്കുലേഷൻ, അല്ലെങ്കിൽ എന്താണോ മഴ പെയ്യുന്നത്, അവർക്ക് ഒരു പിടി ഉണ്ടാവില്ല. നമ്മളീ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ വാക്കുകള്, ചെറിയ വലിയ സ്ട്രക്ചർ ഇല്ലാത്ത ചെറിയ ചെറിയ സെന്റൻസുകൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്പീച്ച് ധാരാളമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ വലിയ വലിയ ക്ലാസ്സുകൾ എത്തും, അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഗേഡ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് പുറത്തേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നും സൈൻ ലാംഗ്വേജിനെ തന്നെയാണ്. അപ്പോ ഇപ്പോ എന്റെ സ്കൂളിൽ നിന്നൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കുട്ടികള് നമ്മളടുത്ത് പറയുന്നത്, പോയിട്ട് തിരിച്ചവർ എപ്പോഴെങ്കിലും സ്കൂളിലേക്ക് കയറി വരും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അവർ വിസിറ്റ് ചെയ്യും. നിങ്ങൾ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഒരു വസ്തു പഠിപ്പിച്ചില്ല, ഞങ്ങളെ മിണ്ടാൻ സമ്മതിച്ചോ എന്നാ ചോദിച്ചു. ഞങ്ങൾക്ക് മിണ്ടാനാവോ, ഞങ്ങളെ വായി തുറന്ന് മിണ്ടാനല്ലേ നിങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സൈൻ ഞങ്ങളെ വർത്താനം പറയാൻ നിങ്ങൾ സമ്മതിച്ചോന്ന് ചോദിക്കും. നിങ്ങൾ പോരാന്ന് പറയും, നിങ്ങൾ ടീച്ചർ മിസ് കൊള്ളൂല. പക്ഷെ അവര് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് അവിടെ സൈൻ ലാംഗ്വേജിലാണ് അവരുടെ ഇൻസ്ട്രക്ഷൻ വരുന്നത്. ആ സമയത്ത് ഇവർക്ക് സ്പീച്ച് വേണ്ട. നമ്മളിവിടുന്ന് അച്ഛാ അമ്മ എന്ന് 100 തവണ പഠിപ്പിച്ച് വിട്ടിട്ട് അവര് അമ്മ എന്നൊക്കെ കേൾക്കുമ്പോ അമ്മമാര് പിറ്റത്തെ എന്താ സ്റ്റാഫ് മീറ്റിംഗിലൊക്കെ അല്ല പി ടി എ മീറ്റിംഗിലൊക്കെ വരുമ്പോ അവര് അമ്മയെന്ന് വിളിച്ചു ടീച്ചറെ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചു ടീച്ചറെ എന്ന് പറയുമ്പോഴത്തേനും അവരിങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ 7 വയസ്സ് വരെ ഒരു ഉമ്മ എന്നുള്ള ഒരു ശബ്ദമില്ലാത്ത കുട്ടി ഒന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ സന്തോഷം ഒരു വിങ്ങൽ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെയാണ് അവര് പറയാ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഞങ്ങളോട് പറയുന്നത്, നിങ്ങള് വായ പൂട്ടി ഒരു 10 മിനിറ്റ് ഞങ്ങളെ പോലെ സൈൻ കാണിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഞങ്ങളെ പോലെ സൈൻ കാണിക്കുക, സംസാര ശേഷി ഇല്ലാത്ത പോലെ നിങ്ങൾ നിക്ക്, എന്നിട്ട് നിങ്ങൾ ഫുൾ സൈൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ നിങ്ങൾ അത് സൈനിലൂടെ പ്രകടിപ്പിക്കും, നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്പീച്ച് ഇല്ല, ഞങ്ങളുടെ ലാംഗ്വേജ് സൈനാണ്, നിങ്ങൾക്ക് സ്പീച്ച് നിങ്ങൾ സ്പീച്ച് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് സൈനാണ്, അപ്പൊ നിങ്ങൾ എന്തിനാ ഞങ്ങളെ സൈൻ പറയുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളെ സ്പീച്ച് പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നത്, ഞങ്ങളുടെ ലാംഗ്വേജ് ഇതല്ലേ, ഞങ്ങൾ ഡഫ് അല്ലേ, ഞങ്ങൾക്ക് കേൾക്കില്ല എന്ന് അവർ പറയും. ഞങ്ങൾ ഡഫാണ്, ഞങ്ങൾക്ക് കേൾക്കില്ല, നിങ്ങൾ കേൾക്കുന്നവർ നിങ്ങൾ പറഞ്ഞോ, പക്ഷെ ഞങ്ങള് സൈൻ പറയട്ടെ. ഞങ്ങളെ സ്കൂളിൽ എന്താ പറയാന്നറിയോ, സൈന് കാണിക്കരുത്, സൈൻ കാണിച്ച 10 രൂപ ഫൈൻ വാങ്ങുന്നൊക്കെ നമ്മൾ പറയും. കാരണം അവർ അത്രയെങ്കിലും സ്പീച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിച്ചോട്ടെ, വീട്ടിലെത്തുമ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്കൊന്ന് ഇടപെടേണ്ടി വന്നാലേ അവർക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ചുണ്ടനക്കുമ്പോ അവർക്ക് മനസ്സിലാവണ്ടേ. അവരുടെ മെയിൻ രീതി എന്ന് പറയുന്നത് ലിപ് റീഡിംഗ് ആണ്. ഇപ്പൊ ഞാനിപ്പം നിങ്ങളോട് അവൻ ഡഫാണ് കേട്ടോ, അവന്റെ പേര് ഇന്നതാണ്, അവൻ എന്റെ സ്റ്റുഡന്റ് ആണ് എന്നിപ്പോ ഞാനിപ്പോ സാബു സാറിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിൽക്കുന്ന മോൻ ഇന്നതാണ് ഞാൻ പറഞ്ഞതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം അവർക്ക് ലിപ് റീഡിങ്, ഞാൻ പഠിപ്പിച്ച മക്കളാണെങ്കിൽ എന്റെ ലിപ്പ് ഏത് രീതിയിൽ പോകുന്നു എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പൊ ലിപ് റീഡിങ്ങിനും ഈ സൈൻ പോലത്തെ അവനെ അവർ ഒരു പ്രധാനപ്പെട്ട ഇത് കൊടുക്കുന്നത്. ഈ ലിപ് റീഡിങ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി സ്പീച്ച് അവർക്ക് കുഞ്ഞു ക്ലാസ്സുകളിൽ ബേസ് ആയിട്ട് സ്പീച്ച് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ സാറേ ഇനി നമുക്ക് നോക്കൂ, നമ്മള് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുന്നില് ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ അതിനു മുമ്പ്? ഇതുപോലെ ഡഫ് മുമ്പിൽ വന്ന് പെട്ടിട്ട് ഒന്നും പറയാൻ കഴിയാതെ പോയതോ, അല്ലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടൽ നടത്തിയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതോ ആയ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ ആരോടെങ്കിലും, ആർക്കെങ്കിലും? ഞങ്ങളുടെ അടുത്തൊരു പയ്യനുണ്ടായിരുന്നു ഡെഫ് ആയിട്ടുള്ള, പുള്ളി തിരുവല്ലയിലാണ്,
തിരുവല്ലയിൽ പോയാണ് ഇതെല്ലാം പഠിച്ചത്. ഇപ്പം കല്യാണം കഴിച്ചു, രണ്ട് കുട്ടികളൊക്കെ ആയി. അപ്പം പുള്ളി, ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് ആദ്യം തമാശനായിരുന്നു. തമാശ ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് പുള്ളി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അതിനിടയ്ക്ക് വാവുണ്ട്, വാവുണ്ട് പുള്ളി മാക്സിമം ട്രൈ ചെയ്യും, ശബ്ദം വരത്തില്ല, വാവുണ്ട് അങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു കളിപ്പാട്ടം പോലെ ആയിരുന്നു പുള്ളി കുട്ടികൾക്കെല്ലാം. അവര് പറയുമ്പോ ചിരിക്കാനും. പക്ഷേ പുള്ളിക്ക് ഒത്തിരി കഴിവുകളുണ്ടായിരുന്നു. അതായത് നല്ല പ്രതിമകൾ ഉണ്ടാക്കും, കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ തടി കൊണ്ടൊക്കെ നല്ല പ്രതിമകളൊക്കെ ഉണ്ടാക്കി. നല്ല ഒത്തിരി കഴിവുള്ള ഒരു പയ്യനായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇനി ആർക്കെങ്കിലും? എറണാകുളത്തെ ലുലുമാളിൽ പോയാലേ അവിടെ ഒരു മഹാരാജ ഭോജി കൊടുക്കുന്ന ഒരു രാജസ്ഥാൻ ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. 350 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരിക, പ്ലസ് ടാക്സ് ആണ്. അവിടെ സെക്കൻഡ് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മളോട് അവർ വന്നിട്ട് എന്താ വേണ്ടി വെക്കും, അത് കഴിഞ്ഞാൽ അവരിങ്ങനെയൊക്കെ കൈകൊണ്ട് കാണിക്കും. ആ കൈയോട് കാണിച്ചാൽ കൃത്യമായ സാധനം അവിടെ വരും. അവരോട് സംസാരമില്ല, ആ റെസ്റ്റോറൻറ്റ് ഉള്ള അവർ സംസാരിക്കില്ല. അവിടെ മുഴുവൻ സെക്കൻഡറി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് ലാംഗ്വേജ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ഉദാഹരണം റൈസ് പറഞ്ഞു, അവര് കൈകൊണ്ട് ഇങ്ങനെ കാട്ടിണ്ടാവും, പക്ഷെ റൈസ് വേറൊരു സാധനം അവിടെ വരില്ല. അതെ അതെ, അതാണ് അവര് അത് അക്വയർ ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോ നമുക്ക് പോലും സൈൻ അറിയുന്നവർ ആർക്ക് എക്സ്പെർട്സിന് പോലും മനസ്സിലാവണമെന്നില്ല. കാര്യം കറക്റ്റ് സൈൻ ആയിരിക്കില്ല, ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ആ കമ്മ്യൂണിറ്റി. ഇപ്പൊ സോമില്, ക്വാറി, മറ്റേ എന്താ പറയാ ബുക്ക് മേക്കേഴ്സ് ഒക്കെ ഉണ്ട, അവിടെയൊക്കെയാണ് ഈ ഓൾട്ടർനേറ്റീവ് സൈൻ ലാംഗ്വേജ് രൂപപ്പെടുന്നത്. കാരണം അവർക്ക് ഈ മരത്തിന്റെ ഒക്കെ ഈർച്ചയുടെ സൗണ്ടിന് അപ്പുറത്തേക്ക് നമുക്കൊരു വോളിയം എടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ഓൾട്ടർനേറ്റീവ് സൈൻ ലാംഗ്വേജ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഒരു കാര്യം പറയട്ടെ മാഡം. മാഡം ഒരു കാര്യം, ഞാൻ ഇതുപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കോഴിക്കോട് ബൈജു ആണ്. ഓക്കെ സർ, കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? കാണുന്നുണ്ട് കാണുന്നുണ്ട് സർ, പറഞ്ഞോളൂ. ഞാന് പിന്നെ ഞാൻ കോഴിക്കോട് ആശ്രമ മിംസിൽ വർക്ക് ചെയ്യണേ. അപ്പൊ അവിടെ ഇതുപോലെ അവിടെ ഒരു ടൈലർ ഉണ്ട്. ആ ടൈലർക്ക് ഇതുപോലെ പിന്നെ ഇതുപോലത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആള് നല്ല വർക്കറൊക്കെയാണ്, പക്ഷെ അവിടെ ക്യാൻറ്റീനിലൊക്കെ വന്നു കഴിഞ്ഞാല് ആരും ഒന്നും സംസാരിക്കാറില്ല. പക്ഷെ ഞാൻ എന്റെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഏകദേശം ആ രൂപത്തിലാണെന്നുള്ളതാണ് അവിടെ ഉള്ള മൊത്തമുള്ള ആൾക്കാരുള്ള. പക്ഷെ അവന് ഭയങ്കര ഹാപ്പിയാണ്. ആരെങ്കിലും ഒരാള് ഒരു കമ്പനി തരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാ, വേറെ ആരും ഇല്ല ആ രൂപത്തിലുള്ളത്. അപ്പൊ അവിടെ ഉള്ള സ്റ്റാഫിന്റെ ഒക്കെ വിചാരം ഞാനും അവനും ഒരേ കാറ്റഗറി ആണെന്നുള്ള ഒരു ഇതിലാ. പലപ്പോഴും എന്നോട് ആൾക്കാർ ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എക്സ്പീരിയൻസ് അല്ല, ഞാന് പഠിച്ചൊന്നല്ല, പക്ഷെ നമുക്ക് അവനോട് അങ്ങനെ അവന് പലതും നമ്മളോട് പറയും. ഇപ്പൊ ഞാൻ അവിടെ ഒരു മണി എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു മണി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഇങ്ങനെ ചോദിച്ചപ്പോ മണി ഇന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവനത് മനസ്സിലായി. അപ്പൊ പിന്നെ അതിങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ചോദിക്കുന്നതനുസരിച്ച് അവന് ആൻസർ പറയും. അപ്പൊ അതങ്ങനെ പോവും. അങ്ങനെ സാറ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ളതായിരുന്നു എനിക്ക് കാണിക്കാനുള്ള ഒരു വീഡിയോ. അത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമോ സാറെ? ഇല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള പിള്ളേരെല്ലാം ഈ പറയുന്ന ഈ ആളുടെ സംസാരിച്ച അവസാനം ഇവർക്കൊക്കെ ഇവരൊന്നും പോയി പഠിക്കാതെ തന്നെ ഇവരെല്ലാം ആ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. നമ്മള് കുറച്ചുനാൾ അവരോട് ഇടപെട്ട് കഴിയുമ്പോ നമ്മൾ അറിയാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആംഗ്യത്തിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും. സാറെ ഒന്ന് ഷെയറിങ് മാറ്റാവോ? എന്നാ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണാമോ? യെസ്, കാണാം കാണാം. താങ്ക് യു. കാണാമെങ്കിൽ സൗണ്ട് ഉണ്ടല്ലോ. സൗണ്ട് ഉണ്ട്. Thank you.
സോറി. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? പിന്നെന്തിനാ നിങ്ങൾ ആംഗ്യ ഭാഷ സംസാരിച്ചത്? അതെ ചേട്ടാ, ആ നിൽക്കുന്നവളെ കണ്ടില്ലേ? ആ അവള് ഞങ്ങളെ ചങ്ക, അവള് സംസാരിക്കില്ല. ജീവിതത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറില്ലേ? അതല്ലേ സാർ ഒരാളുടെ ഏറ്റവും വലിയ വൈകല്യം. അവള് ഹാപ്പി ആണെങ്കിൽ ഞങ്ങളും ഹാപ്പി. സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ വൈകല്യങ്ങൾ ഒന്നും ഒരു പ്രശ്നമല്ല സാർ. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഇപ്പൊ ബൈജു സാറിന്റെ സംസാരവും ഈ ഒരു എന്താ പറയാ ഈ ഒരു വീഡിയോയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ കോഴിക്കോട് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പിന്നെ മൗനം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതൊരു 10-15 മിനിറ്റ് ഉണ്ട് എങ്ങാനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പൊ ബൈജു സാർ പറഞ്ഞതോട് കണക്ട് ചെയ്ത് വരുമ്പോ അവളുടെ ആ ഡെഫ് കുട്ടി ഒരാളെ ഉള്ളു അതിനകത്ത്, ബാക്കി എല്ലാരും തന്നെ സംസാരിക്കുന്ന ആളുകളാണ്, നോർമലാണ്. പക്ഷെ അവര് അവളോടൊപ്പം ചേരുമ്പോ അവളുടെ ലാംഗ്വേജിലേക്ക് മാറുകയാണ്. അപ്പൊ അവളുടെ ഒരു സന്തോഷം, അവൾക്ക് ഞാൻ ആരോ ആണ്, ഞാൻ വേറെയാണ്, അല്ലെങ്കിൽ എനിക്ക് സംസാരമില്ല, ഞാൻ ഡെഫാണ്, അവര് നോർമലാണ് എന്നുള്ള ഒരു ഫീലിങ്സ് അവൾക്ക് വരാനില്ല. പക്ഷെ എന്നെയും കൂടെ ഇവര് കൂടെ കൂട്ടുന്നു എന്നുള്ളത്. അപ്പൊ അവരുടെ അതിന് മുമ്പത്തെ വീഡിയോയില് നിങ്ങൾ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ മനസ്സിലാവും, അതിനകത്ത് പറയുന്നുണ്ട് ബേർത്ത് ഡേ എന്നുള്ളത് ഇതാണ്, കേക്ക് മുറിക്കുന്നത്, കൈ ക്ലാപ്പ് ചെയ്യുന്നത് ബേർത്ത് ഡേ ആണ് അല്ലെങ്കിൽ ബേർത്ത് ഡേ ആണ് എന്ന് അവര് പറയുന്നുണ്ട്. ആ ബേർത്ത് ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ അകത്ത് നടന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കാണണം മൗനം എന്നാണ്, മൗനം അടിച്ചു നോക്കിയാൽ അതിനകത്ത് കാണാൻ കഴിയും. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ അവരോടൊപ്പം ചേരുകയാണെങ്കിൽ അവരേറ്റവും കൂടുതൽ സന്തോഷിക്കും. അതല്ലെങ്കിൽ അവർ പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അവർക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ ഫീലിംഗ് എന്താ, എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്നോ പ്രാവശ്യം ഒക്കെ പറഞ്ഞു, അതിൽ ഒന്നും തലേ കയറില്ല, പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാറിപ്പോകുന്നത്. പക്ഷെ ആ കുട്ടികൾ അല്ലെങ്കിൽ ആ മക്കളുടെ അവസ്ഥ അതല്ല, അവര് പിന്നോട്ട് പോകുന്ന എന്താണ്, നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് ഞാൻ ഡെഫായതുകൊണ്ട് അവരെന്നെ കൂട്ടുന്നില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നോട് അവര് സംസാരിക്കുന്നില്ല, അവരുടെ ഉള്ളിലേക്ക് ഞാൻ കേറുന്നില്ല, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല എന്നൊരു ആന്തലാണ് ആ മക്കളുടെ മുന്നിൽ. അതുകൊണ്ടാണ് അവര് പുറകോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോ നേരത്തെ ബൈജു സാർ പറഞ്ഞ പോലെ അവർക്ക് ഒന്ന് വെറുതെ ഒന്ന് കണക്കുള്ള സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോ വെറുതെ സുഖമാണോ എന്ന് ചോദിച്ചാലും അവര് പരമാവധി സന്തോഷിച്ച് നമ്മളടുത്ത് സംസാരിക്കും. അത് മറ്റുള്ളവർക്ക് ചിലപ്പോ ഇത് രണ്ടുപേരെ കാറ്റഗറി ആണെന്നൊക്കെയാണ് വിലയിരുത്തുക. പക്ഷെ എന്നാ പോലും ഒരു നിമിഷമെങ്കിലും മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നുള്ളതാണ്. ഞാൻ നേരെ തിരിച്ചു വരികയാണ് നമ്മുടെ PPTയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കണ്ട പോലെ, അതല്ലെങ്കിൽ നമ്മുടെ മണിയേട്ടം വന്നില്ലേ എന്ന് ബൈജു സാർ ചോദിച്ച ഒരു കോണ്ടെക്സ്റ്റ് കണക്ട് ചെയ്തിട്ട്, നമ്മളിപ്പോ ഒരു ട്രെയിൻ യാത്രയിൽ അല്ലെങ്കിൽ മറ്റൊരു യാത്രയിൽ ഒരു ഷോപ്പില് ജൻ സാർ പറഞ്ഞ പോലെ ഒരു ഷോപ്പിലോ കോംപ്ലക്സിലോ എവിടെയെങ്കിലും
ഒരു ഡഫ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ അവരങ്ങ് മാറി നിൽക്കും, കാരണം നമ്മളവരെ മൈൻഡ് ചെയ്യില്ലല്ലോ. പക്ഷെ അവരുടെ അടുത്ത് ഒരു ഹായ് പറയുകയാണെങ്കിൽ, ഒരു ഹലോ പറയുകയാണെങ്കിൽ, ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണെങ്കിൽ, ഒരു താങ്ക് യു പറയുകയാണെങ്കിൽ, അവർക്ക് നിങ്ങൾ കൊടുക്കുക, അവർക്കൊരു അതൊരു സൂപ്പർ ലോട്ടോ ആയിരിക്കും. എന്ന് വെച്ചാൽ അവരതിനെ അത്രമാത്രം അവരതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത്രമാത്രം അവരതിനെ ഉൾക്കൊള്ളും. അവരെ നമുക്ക് ഞങ്ങളോട് അവർ സ്നേഹമുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അവരുടെ മൈൻഡിലേക്ക് വരിക. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് വേർഡ്സ് കുറച്ച് അവരെ ഗ്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മുട്ടിയ ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതിനകത്ത് ആദ്യമുള്ളത് ഹായ് ആണ്. എങ്ങനെ ഹായ് പറയുന്ന, സാധാരണ നമ്മള് ബായ് എന്ന് പറയും, ബായ് എന്ന് കുറച്ച് നീക്കി ഇങ്ങനെ പറയും. പക്ഷെ ഹായ് പറയുന്നത് ഇങ്ങനെയാണ്, ഹായ് എന്ന് പറയും. പക്ഷെ അത് ഹലോ ആവുമ്പോ ഇങ്ങനെയാണ്, ഹലോ എന്ന് പറയും, ഹലോ. ഇനി അടുത്തത് എന്താ സാർ അതിനകത്തുള്ള എനിക്ക്? ഓക്കെ, ഗുഡ് മോർണിംഗ്. അതിലെ ഗുഡ് എന്നതിന്റെ സൈൻ ഇതാണ്, മോർണിംഗ് ഇതാണ്, സൂര്യൻ ഉദിച്ചു വരുന്നതാണ് മോർണിംഗ്, മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു മൂന്ന് വാക്കുകൂടെ പറയാം. മോർണിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. അപ്പൊ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചൂട് കിട്ടുന്ന സമയമാണ്, ആഫ്റ്റർനൂൺ. ഇങ്ങനെ സൂര്യൻ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ അടിക്കുന്നത് ആഫ്റ്റർനൂൺ. ഇനി ഈവനിങ് എന്ന് സൂര്യൻ പതുക്കെ താഴുകയാണ്, അടയുന്നില്ല, പതുക്കെ താഴ്ന്നു വരികയാണ്. രാത്രി എന്ന് പറയാണ് എന്താ കൂമ്പി അടഞ്ഞു, രാത്രി, നൈറ്റ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, പിന്നെ ഈവനിങ്, നൈറ്റ്. അപ്പൊ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് കുട്ടികൾ പോകുക, അല്ലെങ്കിൽ രാവിലെ ക്ലാസ് എത്തുമ്പോഴത്തേക്ക് പ്രൊഫൗണ്ട് ആയിട്ടുള്ള, നമുക്ക് നേരത്തെ എന്റെ സെഷനിൽ ഇരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, 100% കേൾവിയില്ല, 90% മേലെ കേൾവിയില്ലവരെ പ്രൊഫൗണ്ട് ഡെഫ് എന്ന് പറയും, അവർക്ക് തീരെ ലാംഗ്വേജ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ കഴിയില്ല, അവർക്ക് ഒരു ഒച്ച മാത്രമായിരിക്കും വരിക. ഒരു ചെറുപ്പത്തിലെ സ്പീച്ച് കിട്ടി വളർന്ന കുട്ടികളാണെങ്കിൽ അത്യാവശ്യം പറയും, അതല്ലെങ്കിൽ അവർക്ക് ഗുഡ് മോർണിംഗ് പറയാനേ പറ്റില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നാൽ ഗുഡ് മോർണിംഗ് ടീച്ചർന്ന് പറയാനേ കഴിയും. അപ്പോ അതാണ് ഈ ഗുഡ് മോർണിംഗ്, അത് ഏത് സമയത്താണോ നമ്മൾ കാണുന്നത് അത് ഗുഡ് ചേർത്തിട്ട് പറയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ എന്താണ് പ്ലീസ്, നമ്മൾ കുറച്ച് നീങ്ങിയിരിക്കും, ട്രെയിൻ ട്രെയിനിലാണ് നമ്മൾ കാണുന്നെങ്കിൽ കുറച്ച് നീങ്ങിയിരിക്കാൻ പറയുന്നത് പ്ലീസ് കുറച്ച് നീങ്ങിയിരിക്കുമോ എന്ന് പറയുമ്പോൾ നീങ്ങിയിരിക്കേ എന്ന് പറഞ്ഞാൽ ആരും നീങ്ങിയിരിക്കാന്നും പോകുന്നില്ല. നമ്മളായാൽ പോലും കുറച്ച് സ്ഥലം തരുമോ എന്ന് നമ്മളായാൽ പോലും പറയും. പക്ഷെ അവരുടെ അടുത്ത് പ്ലീസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സൈൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫേസ് ആണ്. പ്ലീസ് എന്ന് പറയുമ്പോ നമ്മള് പ്ലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് പ്ലീസ്, അവർക്ക് മനസ്സിലായില്ല. പക്ഷെ പ്ലീസ്, പ്ലീസ് എന്നാണ് പറയാ, താടിയിൽ ഇങ്ങനെ വെച്ചിട്ട് പ്ലീസ്, പ്ലീസ് കുറച്ച് നീങ്ങിയിരിക്കോ എന്ന് പറഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ട് നീങ്ങിയിരിക്കും, അവര് സന്തോഷത്തോടെ നീങ്ങിയിരിക്കും. കാരണം അവർക്കൊരു 2 മിനിറ്റ് സംസാരിക്കാൻ ഒരാള് അവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നല്, പ്ലീസ് കുറച്ച് നീങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ അവര് സുഖമായിട്ട് നീങ്ങിയിരിക്കും. ഇനി ഐ ആം ഫൈൻ എന്ന, സുഖാണോ എന്ന് ചോദിക്കുമ്പോ ഐ ആം ഫൈൻ, ഇതാണ് മുഖമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് സുഖമാണ് എന്നുള്ളത് ഫൈൻ, ഐ ആം ഫൈൻ, ഫൈൻ. അപ്പൊ ഇനി ഹൗ ആർ യു എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കലോ, എന്തെങ്കിലും കാണിക്കുമ്പോ അവർക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചത് എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ചെയ്യും. പക്ഷെ നമുക്ക് നിങ്ങൾക്ക് സുഖമാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് സുഖമാണ് എന്നുള്ളതാണ്, ഐ ആം ഫൈൻ. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ സുഖമാണോ, ഫേസ് മാറി, ചോദ്യചിഹ്നം വന്നു, നമ്മുടെ ഫേസിൽ ചോദ്യചിഹ്നം വന്നു, നേരത്തെ സുഖമാണ് ആ മുഖത്തെ ഭാവം മാറി, നിങ്ങൾക്ക് സുഖമാണോ എന്ന ചോദ്യം വന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവും സുഖമാണോ, ഇങ്ങനെ കാണിക്കും സുഖം, നമുക്ക് സുഖമാണ് എന്നുള്ളത്. പിന്നെ സാധാരണ നീങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നീങ്ങിയിരിക്കുമോ എന്ന് ചോദിച്ചാൽ നീങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ആരോടും പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ താങ്ക് യു, അവരുടെ അടുത്ത് താങ്ക് യു പറയുന്നത് ഇങ്ങനെ, മുകളിലല്ലോ പറ്റിക്കരുത്, അടി വാങ്ങിച്ചു കൂട്ടരുത്, ഞാൻ അവരെ അങ്ങനെ വിളിച്ചു ടീച്ചർ തുടങ്ങി, അടി ഇങ്ങനെ ചെയ്താൽ അടി കിട്ടും, അത് അടി ആരും വാങ്ങണ്ട, ഇവിടെയാണ് ചിഹ്നത്താണ് വരുന്നത്, ഇങ്ങനെയാണ് ചെയ്തത്, താങ്ക് യു, താങ്ക് യു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകും, ഓൾ ഗുഡ്, ഓൾ, ഓൾ എന്ന് പറയുന്നത് എല്ലാവരും, ഓൾ ഇങ്ങനെ ഈ കൈ പിടിച്ചിട്ട് ഓൾ
ഗുഡ് എന്ന് പറയുന്ന പോലെ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ദാ ഒന്നും ഇല്ല അവർക്ക് അവരുടെ സ്ട്രക്ചർ ഒന്ന് വേറെയാണ് ഓൾ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ഇനി ഗോഡ് ബ്ലെസ് യു ഗോഡ് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു യു ഒന്നും അതിനകത്ത് അണ്ടർസ്റ്റുഡ് പറയുന്നില്ലെങ്കിലും അണ്ടർസ്റ്റുഡ് ആണ് ഗോഡ് ബ്ലെസ് യു എന്നുള്ളത് വെൽക്കം ഇതാണ് ഞാൻ താഴോട്ട് കാണിച്ചത് വെൽക്കം വെൽക്കം നമ്മളിപ്പോ ചീഫ് ഗസ്റ്റിനെയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം പറയുന്ന ആള് ട്രാൻസ്ലേറ്റ് ചെയ്ത് സൈൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റിലുള്ള പ്രൈം മിനിസ്റ്റർ ആണ് പ്രൈം മിനിസ്റ്ററിനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സൈനിൽ പറയുക പിന്നെ വെൽക്കം അല്ലെങ്കിൽ ഗോഡ് ബ്ലെസ് യു ഓൾ ദ ബെസ്റ്റ് അതൊക്കെയാണ് പ്ലീസ് താങ്ക് യു ഐ ആം ഫൈൻ ഹൗ ആർ യു അതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ പരസ്പരം ചോദിക്കേണ്ടി വരിക കൂടിപ്പോയാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ പോലെ തന്നെ സെയിം ടു യു എന്നെങ്കിലും പറഞ്ഞ് നമ്മൾ ഒപ്പിക്കണം സെയിം യു സെയിം ടു യു സെയിം ഇതാണ് ഒപ്പം നിങ്ങളുടെ ഒപ്പമാണ് എനിക്കും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടീച്ചറാണ് അവർ ടീച്ചറാണെന്ന് പറഞ്ഞു ടീച്ചർ എന്ന് പറയുന്നത് ഇതാണ് ടീച്ചറാണ് എന്ന് പറഞ്ഞ് ഞാനും ടീച്ചറാണ് സെയിം ടു യു ഒപ്പാണ് നിങ്ങളുടെ ഒപ്പമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയാണ് പിന്നെ മിനിമം നമുക്ക് അത്യാവശ്യ ഘട്ടത്തിന് ഞാൻ പറഞ്ഞില്ലേ വീണ് പോയാൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഇപ്പൊ നേരത്തെ ബൈജു സാർ പറഞ്ഞ പോലെ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ ലോട്ടോ അടിച്ച ഒരു ഫീൽ ആയിരിക്കും ആ മക്കൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഡെഫ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുക അപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു നേരിയൊരു തുള്ളിയെങ്കിലും അവരുടെ മനസ്സിലേക്ക് ചായ്ക്കാൻ കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് സക്സസ് ആയി എന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഇത് ഒന്നും കൂടെ ഏകദേശം ഒരു ധാരണയായോ ഹായ് എന്നതും ഹലോ എന്നതും ഗുഡ് മോർണിംഗ് എന്നത് പ്ലീസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് എന്നാണ് അങ്ങനെ പറയാ പി പ്രസിഡന്റ് എന്നുള്ളതാണ് പറയാ ചിലതിനൊക്കെ അങ്ങനെയാണ് സാറേ ചിലതിനൊക്കെ ഇപ്പോ റെഡ് എന്നാണ് പറയുന്നതെങ്കിൽ റെഡിന് നമ്മള് പിന്നെ ആറ് നല്ല കാണിക്കാം ഇതാണ് റെഡ് ചുണ്ട് ചുമന്നിട്ടല്ലേ ചുണ്ടിനൊന്ന് തേച്ചു കൊടുക്കും ചുണ്ടിന് ഇങ്ങനെ പിന്നെ പച്ച കളറാണെങ്കിൽ ഇങ്ങനെ ചെയ്യും കാരണം ഇല ഇതാണ് ഈ ആലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇളകുന്നത് ഇല സാധാരണ ഇങ്ങനെ ഇളകല്ലേ അപ്പൊ ഇല പച്ചയല്ലേ അപ്പൊ പച്ച നിറത്തിന് ഇങ്ങനെയും കാണിക്കാറുണ്ട് പച്ച പിന്നെ മഞ്ഞ നമ്മൾ ഇങ്ങനെ കാണിക്കും എന്ന് വെച്ചാല് തമിഴ്നാട്ടില് കുഞ്ഞുങ്ങളെ മഞ്ഞ തേച്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞൾ തേച്ച് കുളിക്കുന്ന ഒരു ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പൊ മഞ്ഞ കളറിന് ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക വെള്ള പല്ല് കറുപ്പ് ഇത് അങ്ങനെയൊക്കെയാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഏതായാലും നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നതാണ് അവര് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്ലീസ് കുറച്ച് നീങ്ങോ അല്ലെങ്കിൽ എനിക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് എന്നെങ്കിലും നമ്മുടെ മുന്നിൽ ഒരാൾ പെടുമ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ധാരണയെങ്കിലും ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ അത് തന്നെ വലിയ എന്താ പറയാ ബ്ലസ് അവരെ സംബന്ധിച്ചിടത്തോളം ബ്ലസ് ആണെന്ന് പറയുന്നു ഓക്കെ ഇനി ഡഫ് അല്ലെങ്കിൽ ഡഫ് ആൻഡ് ഡംബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി എത്തുന്ന ഒരാളാണ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ആരാണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാവർക്കും അറിയാലോ അല്ലെ യെസ് ഡെഫിനറ്റ്ലി ഹെലൻ കെല്ലർ നമുക്കറിയാം ഡഫ് ആൻഡ് ഡംബ് ആണ് കൂടാതെ ബ്ലൈൻഡ് ആണ് അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി ഒക്കെ പല പ്രാവശ്യം ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഐ ആം ഓൺലി വൺ ബട്ട് സ്റ്റിൽ ഐ ആം വൺ ഐ കാനോട്ട് ഡു എവറിത്തിങ് ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഡു സംതിങ് ഐ വിൽ നോട്ട് റിഫ്യൂസ് ടു ഡു സംതിങ് ഐ ക്യാൻ ഡു അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നാലും എപ്പോഴും സൈൻ ലാംഗ്വേജ് എടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഡഫിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡഫ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന മറ്റൊരു കോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു വിങ്ങല് നമുക്ക് ഫീൽ ചെയ്യും കോട്ട് ഇതാണ് ഐ ഫീൽ ഡെഫ്നെസ് ഈസ് ദ വേഴ്സ് ഓഫ് മൈ ടു ഡിസബിലിറ്റീസ്
while blindness separates me from things, deafness separates me from people. എന്നെ എന്റെ രണ്ട് ഡിസബിലിറ്റീസ് എനിക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡെഫ്നെസ് ആണ്. അതിനുള്ള കാരണം ബ്ലൈൻഡ്നെസ് എന്നെ വസ്തുക്കളിൽ നിന്ന് മാത്രമേ അകറ്റുന്നുള്ളൂ, പക്ഷേ ഡെഫ്നെസ് എന്നെ അകറ്റുന്നത് ആളുകളിൽ നിന്നാണ്, ജനങ്ങളിൽ നിന്നാണ്, ചുറ്റുപാടുകളിൽ നിന്നാണ്. അതിൻ്റെ ഒരു വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ഹെലൻ കെല്ലറിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു ചിന്ത, ആ ഒരു വേർഡ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഡെഫ്നെസ്, അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് എന്താണ്, അത് അനുഭവിക്കുന്ന ആളിന്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോ അത്തരം ആളുകളെ, ഡെഫായിട്ടുള്ള ആളുകള് എന്നെങ്കിലും, അല്ലെങ്കിൽ അവരോ അവരുടെ പാരന്റ്സോ അവരുടെ റിലേറ്റീവ്സോ അവരെ കൊണ്ട് നടക്കുന്ന ആരായാലും അങ്ങനെയുള്ള ഒരാള് നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ, വന്നു പെടുകയാണെങ്കിൽ, അവരെ പറഞ്ഞാൽ അവർക്ക് തിരിയൂല, അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നടക്കാതെ അവരെ നമ്മളോട് ചേർത്ത് നിർത്തുമ്പോ അവർക്കുള്ള ഒരു അന്യതാബോധം മാറിക്കൊണ്ട് അവരിൽ നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ട ആൾ, മാറ്റി നിർത്തേണ്ടവരോ നിർത്തേണ്ടവരോ അല്ല ഡെഫ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അവർ നമ്മളോടൊപ്പം തന്നെ വളരേണ്ട, അത് അവർക്ക് എല്ലാ റൈറ്റും ഉണ്ട്, നമ്മുടെ ഒപ്പം സംസാരിക്കാൻ, നമ്മുടെ ഒപ്പം ജീവിക്കാൻ, നമ്മുടെ ഒപ്പം സമൂഹത്തിലേക്ക് എവിടെയും പോകാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പൊ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല, അവർക്കുള്ള പരിമിതികൾ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് നമ്മളോടൊപ്പം തന്നെ മുന്നോട്ട് വരേണ്ടവർ തന്നെയാണ് പ്രത്യേകിച്ച് ഡെഫ് ആയിട്ടുള്ള മക്കള് അല്ലെങ്കിൽ ആളുകള്. അപ്പൊ അവരോടൊപ്പം ചേർന്ന് അവർക്കൊപ്പം നിന്ന് അവരിലൊരാളായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരു നാഷണൽ ആന്തത്തോടുകൂടി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സാബസറെ നിർബന്ധമൊന്നുമില്ല സാറേ, ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നഗനമനാധിനായക ജയ ഹേ ഭാരത വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് കൂടിയാണ് പോയത്. ഒരിക്കലും ഇങ്ങനെ ഒരു ക്ലാസ് പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, കാരണം എഴുതാൻ പറ്റുന്ന ഒരു ക്ലാസ്സുകളുമല്ല. എ ബി സി ഡി, അതുപോലെ തന്നെ നമ്മുടെ വൗവൽസും, അതുപോലെ നമ്മള് എങ്ങനെയാണ് സല്യൂട്ടേഷൻസ് ചെയ്യുന്നതെല്ലാം ഇവരോട് കൂടി ചേർന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു ചെറിയ പഠനത്തിന്റെ അവസരം തീർച്ചയായും നൽകിയ പ്രസിദ്ധമാവിന് പ്രത്യേകം നന്ദി. സത്യത്തിൽ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് ഇതുപോലുള്ള കുട്ടികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതിലും അവരുമായിട്ടുള്ള ബന്ധത്തിലും ഒക്കെ വളരെ പ്രത്യേകതയുണ്ട്. എനിക്കൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ ജന്മനാ ഇതുപോലെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റും, കേൾക്കാനും പ്രശ്നമുണ്ട്, പക്ഷെ അദ്ദേഹം കൂടുതലും ആംഗ്യത്തിലൂടെ തന്നെയാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹമായിട്ട് സംവേദിക്കുന്നത്. നമ്മളെ ഒരു കൈ കാണിച്ച അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടൻ നനയ്ക്കാൻ പിടിക്കുന്നത് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ അതിനൊക്കെ വളരെ വ്യത്യസ്തമാണ്, അദ്ദേഹത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മള് ന്യൂസ് കാണാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ. അപ്പം പല ലെറ്റേഴ്സ് ഒക്കെ ഇതുപോലെ പറയുന്നത് കേൾക്കുമെങ്കിലും ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് പ്രസിദ്ധാമം മനസ്സിലാക്കി തന്നു.
പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കമന്റ്സ് പറയാം, അഭിപ്രായങ്ങൾ പറയാം. പ്രസീത മാഡം, ഒരു ബിഗ് സല്യൂട്ട്. നല്ല വ്യത്യസ്തമായ ഒരു ക്ലാസ് എടുത്തതിന്, അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ഒന്ന് പോകാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ട്രോയി എന്ന് പറയുന്ന ആ ഡെഫായിട്ടുള്ള ഡെഫായിട്ടുള്ള മിക്കപ്പോഴും ഡംബു ആയിരിക്കും, രണ്ടും ഒരുമിച്ച് വരുന്ന അവൻ ഡെഫും ഡംബും ആയിട്ടുള്ള ആ പയ്യനുമായിട്ടുള്ള അന്നത്തെ സംഭാഷണങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ടീച്ചറിന്റെ ആംഗ്യങ്ങളൊക്കെ ശരിക്കും മനസ്സിൽ പതിയുന്നതായിരുന്നു. ഏറ്റവും അവസാനത്തെ ജനഗണമന സൂപ്പർ ആയിരുന്നു. ഇങ്ങനെ ഒരു ജനഗണമന കേൾക്കാൻ സാധിച്ചതിൽ അതിയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. താങ്ക് യു പ്രസീത മാഡം. താങ്ക് യു റോയ് ജോബ് സാറേ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. തികച്ചും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. പലപ്പോഴും ന്യൂസിൽ നമ്മൾ ഇങ്ങനെ ആംഗ്യഭാഷ കാണുന്നുണ്ടെങ്കിൽ ഇത്ര സ്പീഡിൽ പറയുന്ന ന്യൂസ് എങ്ങനെ ഇത്ര ആംഗ്യഭാഷയിൽ അവർ കണ്ടും മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ ഒരു അതിശയമായിരുന്നു. പക്ഷെ ഇത് പഠിക്കുവാൻ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു. മാഡം അത് പ്രസന്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ്. ഇത് പഠിക്കാനുള്ള ബുക്ക് വല്ലതും അവൈലബിൾ ആണോ? പിന്നെ മറ്റൊന്നുള്ളത്, ഇവർക്ക് എഴുതാൻ സാധിക്കുമോ? അവർക്ക് എഴുതാൻ കഴിവുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കറിയാൻ. ഇതിന് സാറേ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞു പോവാലോ അല്ലെ? ഓക്കെ, ഇതിനകത്ത് പിന്നെ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് ഒരു റിട്ടൺ ഫോം ഇല്ല. പക്ഷെ ഇതിനകത്ത് വരുന്നത് ഓരോ സൈനും ഇങ്ങനെ ഇങ്ങനെ സ്ട്രോക്ക്, ഇപ്പൊ ജെ ഇങ്ങനെയാണ് എന്നുള്ളത് കൈ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രോക്ക് ഇങ്ങനെ വരച്ച് ചേർത്തിട്ടുള്ള ഫോട്ടോ ഒട്ടിച്ച ഒരു ഡിക്ഷണറി കിട്ടും. ഇപ്പോ രാമകൃഷ്ണ മിഷന്റെ, തമിഴ്നാട്ടിലുള്ള രാമകൃഷ്ണ മിഷൻ അടിച്ചിറക്കുന്ന ഒരു ഡിക്ഷണറിയാണ് സാധാരണ സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ സൈനും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പിക്ചറൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഈ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, ഈ കുറെ ഡെഫ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് യൂണിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിവേദനമൊക്കെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റിസർച്ചുകളും വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിന് കൃത്യമായ രീതിയിൽ പുതിയ സൈൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിഷയിലുള്ള ഫാക്കൽറ്റീസ് ഒക്കെയാണ് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞ മുദ്രികാ പാഠത്തിന്റെ ഒക്കെ പിന്നിൽ, അവരും കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലേക്ക് വ്യത്യസ്തത വരുന്നുണ്ട് എങ്കിൽ പോലും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രാമകൃഷ്ണ മിഷന്റെ സൈൻ ലാംഗ്വേജിന്റെ ഡിക്ഷണറിയാണ്. അത് മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സൈൻ ലാംഗ്വേജ്, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് വീഡിയോ തന്നെ ഉണ്ട്. അത് മൂന്ന് നാല് തവണ അവർ റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ ആപ്പിൾ, ഇതാണ് ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ കടിച്ച്, ആപ്പിൾ കടിക്കുന്ന ഒരു ഇത് നമുക്ക് ഓർമ്മയില്ലേ, കടിച്ച് തിന്നുമ്പോൾ. അപ്പൊ അതാണ് ആപ്പിളിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് അവർ എഴുതുമ്പോൾ APPLE എന്ന് പറയുന്ന സൈൻ അവർ, ഫിംഗർ സ്പെല്ലിംഗ് അവർ കൊണ്ടുവരുമ്പോൾ എന്താവും, അതിന് എഴുത്തിന്റെ മാനം വന്നു. ബേസിക്കലി അവർ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഹിന്ദി അവർക്കില്ല. കാരണം ഈ മേലെ വരയിടുന്ന സാധനത്തിന് ഫിംഗർ സ്പെല്ലിംഗ് കൊടുക്കാത്തതുകൊണ്ട് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് കേരളത്തിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി എല്ലാ ലാംഗ്വേജും അവർ പഠിക്കുന്നുണ്ട്. അവരുടെ IQ ലെവലിന് അനുസരിച്ചിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രസ് അവർക്കുണ്ടാവും. സാമാന്യം നന്നായിട്ട് എഴുതാൻ തന്നെ അവർക്ക് കഴിയും. സ്ട്രക്ചർ ഉണ്ടാവില്ല, അതാണ് നമ്മുടെ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ മിസ്സാവും. ഇപ്പൊ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ഞായറാഴ്ച ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ്, ഞായറാഴ്ച അമ്മ വരും, ഞായറാഴ്ച അമ്മ വരും എന്നേ പറയുള്ളൂ. അല്ലാതെ ഇന്ന ദിവസം ഇന്ന ബസ്സിന് അമ്മ വരും. ഇപ്പൊ നമ്മളാണെങ്കിൽ ഞായറാഴ്ച രാവിലെ അവിടുന്ന് വരുന്ന ആ ബസ്സിനായിരിക്കും അമ്മ വരിക എന്നുള്ള ആ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. പക്ഷെ അവർക്ക് നേരിട്ടാണ്. ഇപ്പൊ പേര്, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയും, നെയിം വാട്ട്, തീർന്നവരുടെ ലാംഗ്വേജ്. അപ്പൊ ആ രീതിയിലേക്ക് ആ സൈൻ അവരുടെ മൈൻഡിലുള്ള ആശയം വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അവര് പേപ്പറിലേക്ക് എഴുതുമ്പോ വായിക്കുമ്പോ ചില സമയത്ത് പറ്റ അബദ്ധമായിരിക്കും. എന്നുവെച്ചാ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ എഴുതിയതെന്ന് നമുക്ക് തോന്നിപ്പോ. ആ രീതിയിലൊക്കെ എഴുതിക്കളയും. കാരണം അവർക്ക് ഈ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുന്ന കൺജംഷൻ അവർ യൂസ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മൾ പറ്റ അബദ്ധമായി പോലെ വളരെ നന്നായിട്ട് എഴുതുന്ന കുട്ടികളും ഉണ്ട്. അതാണ് ഈ റൈറ്റിംഗ് സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാലും 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തെ സാമാന്യം നന്നായിട്ട് എഴുതാൻ തന്നെ കഴിയവർ. ഹലോ, ഞാൻ ചോദിച്ചോട്ടെ? മാഡം, പിന്നെ എന്തായാലും നല്ലൊരു സെഷൻ. കാര്യം
എന്തായാലും ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളടുത്തു നിന്ന് അവരുടെ അനുഭവം അവര് പഠിപ്പിക്കുന്ന മേഖലയൊക്കെ അറിയാൻ പറ്റിയൊരു വലിയ സന്തോഷം. കാരണം അതൊരു വലിയൊരു ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാവരും ബിഗ് സല്യൂട്ട്. പിന്നെ രണ്ടു മൂന്ന് സംശയങ്ങളാണ്. ആ പിക്ചറിന്റെ ആ ഒരു ഡോക്യുമെന്ററിന്റെ പേര് പറഞ്ഞല്ലോ, അതൊന്ന് പറയോ? ആ പേരൊന്നും കൂടി പറയണോ? മൗനം അല്ലെ? ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല്, എന്തുകൊണ്ടാണ് ഇതിനൊരു ഇന്റർനാഷണൽ യൂണിറ്റി വരാത്തത്? മറ്റൊരു ചോദ്യം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് ഏറെക്കുറെ കണ്ടിട്ടുള്ളത് പിന്നെ മെയില് ആയിട്ടുള്ള ആളുകൾ ഇത് ഒരുപാടുണ്ട്, ഫീമെയിലില് ഇത് കുറവാണോ? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ അതില്? അങ്ങനെ മെയിൽ ഫീമെയിൽ വേരിയേഷൻ. ഇപ്പൊ ഓട്ടിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എല്ലാം ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് പെൺകുട്ടികളെക്കാളും. പക്ഷെ ഡെഫ് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഇല്ല സാറേ, ഇത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പൊ ആദ്യത്തെ ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രീനാറ്റൽ പ്രോസസ്സ് കൊണ്ട് അവരെ കൺസീവ് ചെയ്യുന്ന സമയത്ത് വരുന്ന അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ ആക്സിഡന്റലി സംഭവിക്കുന്നതായിട്ട് അങ്ങനെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഓരോ ഏരിയയുടെ വ്യത്യാസമായിരിക്കും. അതല്ലാതെ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ വ്യത്യസ്തത, അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ല നിലവില്. പിന്നെ സാർ ചോദിച്ചത് എന്താണ് ഒരു യൂണിഫിക്കേഷൻ ഇല്ലാത്തത്? യൂണിഫിക്കേഷൻ ഇല്ലാത്തത് ഈ പല സ്ഥലങ്ങളിലും ഡെഫ് കമ്മ്യൂണിറ്റി മൈനോറിറ്റിയാണ്, മൈനോറിറ്റി ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കിപ്പോ ഒരു 100 ആളിൽ ഒരു 60 ആള് ഡെഫ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പവർ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അവരെ അടിച്ചമർത്തപ്പെടുക അല്ലെങ്കിൽ അവരെ പിന്തള്ളപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇല്ലാത്തടത്തോളം ഈ അവിടെ എവിടെയും ഒറ്റയും തെറ്റയുമായിട്ട് ഉള്ള ആളുകൾക്ക് യൂണിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ രാജ്യാന്തര തലത്തിൽ ഒരു ചർച്ച വരികയോ അതിന്റെ തീരുമാനത്തിന്റെ ഫലമായിട്ട് ഒരു റിസർച്ച് നടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാവാം രാജ്യാന്തരമായിട്ട് ഒരു യൂണിഫിക്കേഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ രാജ്യത്തിനും ഓരോ സൈൻ ലാംഗ്വേജ് രൂപപ്പെടുത്തിയതും അതുകൊണ്ടാണ്. ഈ ഡഫ് കമ്മ്യൂണിറ്റി തന്നെയാണ് അവർ ഈ സൈൻ രൂപപ്പെടുത്തുന്നത്. അല്ലാതെ നീ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ അങ്ങനെ പറയട്ടെ, അമേരിക്കയിലുള്ള നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ആരും പറയുന്നില്ല. അവിടെയുള്ള ഇപ്പൊ നമ്മുടെ മക്കള് എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ അവരുടേതായ ഒരു സൈൻ ആകും. ഇപ്പൊ എന്നെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോളൂ എന്ന് ഞാൻ പറയുമോ? അല്ലെ, ഏത് ടീച്ചറാ ഇങ്ങനെ പിടിച്ചു അവര്? അവർ ഓൺ ദ സ്പോട്ടിൽ അവരുടെ കൈ ഇവിടെ പോയി. പ്രസീത ടീച്ചറാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർ തന്നെ ഫോം ചെയ്യുന്ന ഇറ്റ് ഡിപ്പെൻസ്. അതുകൊണ്ടാണ് ആ ഒരു രാജ്യാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിഫിക്കേഷൻ വരാത്തതെന്നാണ് സാർ ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ. ആ മാം, ശരിക്കും ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ എനിക്ക് ആദ്യം പറയട്ടെ, മാമിന്റെ ഓരോ സെഷനും കേട്ടാ വ്യത്യസ്തവുമാണ്. അത് പെട്ടെന്ന് മറ്റേ ജയൻ സാറ് മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ ആ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും. അത് പോട്ടെ, അതൊരു നല്ല ഇത്. പിന്നെ ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള രണ്ട് കുട്ടികള്. അത് ശരിക്കും പറഞ്ഞാല് അവര് പ്രിമച്ചുവർ ആയിരുന്നു, അവര് ട്രിപ്ലെക്സ് ആയിരുന്നു. അപ്പൊ 2 മാസം പ്രിമച്ചുവർ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിൽ ആ ഒരു കുട്ടി ഒരു ഒരാഴ്ച ആയപ്പോഴത്തേക്ക് പോയി, വെയിറ്റും കുറവായിരുന്നു. അപ്പൊ ആ സമയത്ത് കൊടുത്ത് മരുന്നുകളുടെ ആഫ്റ്റർ എഫക്റ്റും ആവാം, അല്ലാതെ ഫാമിലിയിലെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം അല്ലാതെ ഈ ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തപ്പോഴൊക്കെ അവര് പറഞ്ഞതാണ് ഈ പ്രിമച്ചുവർ ആയിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ നാട്ടില് ഇന്ത്യയില് അത് അവർ ഈ മരുന്ന് കൊടുക്കുമ്പം അതിന്റെ ഈ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച്, അതായത് ഈ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളും കുഞ്ഞുങ്ങളുടെ ജീവനാണ് പ്രാധാന്യം കൊടുക്കുക, രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടില് കുറച്ച് ആ ഒരു കാര്യം അങ്ങനെയാണ്. അതേസമയം വെളിയിൽ അത്രത്തോളം അല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പൊ എന്റെ മകൾക്ക് നന്നായിട്ട്, ഇപ്പൊ എന്റെ മോൾ ഇപ്പൊ വന്നപ്പോ അവള് പറയുമായിരുന്നു ആ മക്കള് ആദ്യമേ അവൾക്ക് ഈ ആൽഫബറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്റെ കൊച്ചുമോളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാതിരുന്നപ്പോഴത്തേക്ക് മോൾ ഇങ്ങനെ പറഞ്ഞു ഇതാണ് ഇതാണെന്ന് മോള് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അവരുമായിട്ട് ഞാൻ സംസാരിക്കും, പക്ഷെ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ ലിപ് മൂവ്മെന്റ് വെച്ചിട്ടാണ്. ഇപ്പൊ പ്രസീത മാം നേരത്തെ പറഞ്ഞതുപോലെ കവള്, അപ്പൊ അതുപോലെ ഓരോരുത്തരെയും അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഓരോ പ്രത്യേകത വെച്ചിട്ടാണ്. വലിയ കണ്ണുള്ളതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് കുറിച്ച് നമുക്ക് പറയണല്ലോ, ഒരു പെട്ടെന്ന് അവര് ഐഡന്റിഫൈ ചെയ്യും ഉടനെ. ഒന്നുകിൽ വലിയ കണ്ണായിരിക്കും, അല്ലെങ്കിൽ നല്ല ബാക്കൊക്കെ ഉള്ളതാണെങ്കിൽ പറയും ഇങ്ങനെ കാണിക്കും, മനസ്സിലായില്ലേ? ലേഡീസ് ആണെങ്കിൽ പറയുന്നത് അതുപോലെ. ഇച്ചിരി ഓരോ സൈൻ വെച്ചിട്ടാണ് അത് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ പറഞ്ഞതുപോലെ പലപ്പോഴും അതെ, ഈ ഓരോ സംഗതികൾ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നേരത്തെ കണ്ട വീഡിയോ പോലെ നമുക്ക് അത് അത്രത്തോളം, ഇപ്പം അവർക്ക് ആ രണ്ടു കുട്ടികൾക്ക് ഓരോ ആൺകുട്ടികളാണ്, കുഞ്ഞു മക്കളാണ്. അവര് നന്നായിട്ട്
അമ്മമാരുമായിട്ടും സൈൻ ലാംഗ്വേജ് ലിപ് മൂവ്മെന്റ് ആണ് കൂടുതലും. ആ ഒരു ഇത് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള, ഇങ്ങനെയുള്ള കുട്ടികളെന്നല്ല ആൾക്കാരാണെങ്കിൽ പോലും നമുക്കൊക്കെ ഈ അനുഭവം ഉള്ളത് കൊണ്ട് വിശേഷം ഞാൻ ഇങ്ങനെയുള്ള ആരെ കണ്ടാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം വല്ലാത്തൊരിതാണ്. നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അവരെ മനസ്സിലാക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു സന്തോഷമാണ് അവർക്കുണ്ടാവുക. പിന്നെ പലപ്പോഴും ഈ കുറച്ചൊക്കെ അറിയാത്ത പേരൻസ്, അറിയാത്തെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നമ്മൾ പറയില്ലേ പൊതു കുറച്ച് പക്വത കുറവ് പോലെ തോന്നിക്കുന്നവർ, ഈ മക്കളെ വെച്ചിട്ട് അവൻ പൊട്ടന, ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഈ പൊട്ടനെന്ന് ആ പറയുന്ന സമയത്തേന് അവരുടെ മുഖത്തെ ഭാവം മാറും, പെട്ടെന്ന് ഭാവം മാറും. അത് ഈ പേരൻസ് പലരും ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് അതുപോലെ ആരെങ്കിലും കണ്ട് ഇങ്ങനെ അവരെ നിർത്തി കൂടെ പറയുമ്പോൾ ഞാൻ അവരുടെ ഒക്കെ മാറ്റി ഞാൻ പറയാറുണ്ട്. അങ്ങനെ പറയരുത്, അപ്പോഴും മിക്കവാറും അപ്പോഴും തന്നെ പറയും അത് മോന് ഇഷ്ടപ്പെടില്ല, അങ്ങനെ പറയരുതേ എന്ന് പറയും. പിന്നെ ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, നമുക്ക് അമ്മമാരുടെ വ്യക്തമായിട്ട് പറയാക്കുമല്ലോ. അപ്പൊ അവരതനുസരിച്ച് പെരുമാറുമ്പോൾ പിന്നെ കാണുമ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. ശരിക്കും ഇത് പിന്നെ നമ്മള് പിന്നെ നേരത്തെ പ്രസിദ്ധമായി പറഞ്ഞതുപോലെ തന്നെയാണ്, അവർക്കുണ്ടാവുന്ന ഒരു മനസ്സിന്റെ ഒരു ഇത്. ഇപ്പൊ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇപ്പൊ കുഞ്ഞുങ്ങളായ ഉടൻ ആരെങ്കിലും പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഉടൻ ആ എന്റെ ആ മക്കളെ ചോദിക്കുന്ന ഇതാണ്, അവർക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ പലയിടത്തും എന്ന് വെച്ചാൽ പേരൻസ് അവരെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ അവർക്ക് അതൊരു പോരായ്മ അല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ അവര് വളരെ നല്ല രീതിയിൽ, അതായത് അവർക്ക് അതിന്റെ ഒരു മടി ഉണ്ടാവില്ല ആൾക്കാരുടെ മുന്നിൽ പോകാനോ എന്ത് സംഗതിയും അങ്ങനെ അവതരിപ്പ് ഒന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. മാം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ അവരിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ നാട്ടിലുണ്ടായിരുന്നു ഒരു പിന്നെ 7 മക്കളാണ്, അതിൽ 2 പേര് ഡഫാണ്. അപ്പോ 1 പൊട്ടമ്പിനും 1 പൊട്ടമ്മണിയും. ഞാന് എന്റെ കുഞ്ഞുനാളിലെ എന്നെക്കാൾ ഇളയതാണ്, ഞാനൊരു 4-ലോ 5-ലോ പഠിക്കുമ്പോ അവര് അംഗൻവാടിയിലൊക്കെ പോകുന്നതേ ഉള്ളൂ. അവര് അതാരാന്ന് വെച്ചാൽ അത് പൊട്ടമ്പിനും മറ്റേത് പൊട്ടമ്മണി. ഇപ്പോഴും പൊട്ടമ്പിനും പൊട്ടമണിയുമാണ് അതിന്റെ ഒരു എന്താണ് അതിന്റെ. അന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അത് പൊട്ടമണി വഴിയിലുണ്ടായിരുന്നു, നെല്ലിക്ക വേണം എന്നൊക്കെ ചോദിക്കട്ടോ വഴിയെന്ന്. അവർക്ക് നമ്മളോട് ചോദിക്കുന്നതും പറയുന്നതും കൊടുത്തായിരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാന് ഞങ്ങള് ഒരു വലിയ ഒരു പറമ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട്. അപ്പൊ ഒറ്റയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോ വഴി വെച്ചിട്ട് നെല്ലിക്ക വേണോന്ന് ചോദിക്കോ. അപ്പൊ നെല്ലിക്ക വേണം, വേണമെങ്കിൽ കുറച്ച് മുകളിൽ പോയി നെല്ലിക്ക പെറുക്കി ഓടി അവൻ കൊണ്ടുതരും. പക്ഷെ നെല്ലിക്ക വേണോന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ തലയാട്ടിയിട്ട് അവൻ തിരിഞ്ഞ് നെല്ലിക്ക പെറുക്കാൻ ഓടുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടും. അതെന്താ പൊട്ടമ്പിനും ആ പേടി, അതാണ് പൊട്ടമ്പിനും എന്നുള്ള ഒരു ഒരു എന്താ പറയാ മറ്റുള്ളവർ സൃഷ്ടിച്ചെടുത്ത ഒരു വലയാണത്. പക്ഷെ ഒരിക്കലും ഞങ്ങള് അവരോടത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്കൊക്കെ എത്ര സുഖം, ഞങ്ങളൊക്കെ ചെറിയ വയസ്സിലെ വ്യത്യാസം എത്ര നന്നായിട്ട് സംസാരിക്കുന്നു ചെയ്യില്ല. പൊട്ടമ്പിനോടാ നീ സംസാരിക്കുന്നത് എന്നൊക്കെ എന്റെ അമ്മ പോലെ എന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ എന്റെ അമ്മയ്ക്കും അറിയില്ല എനിക്കും അറിയില്ല അന്നെന്താണ്. ആ നാട്ടില് ആകെപ്പാടുള്ളത് കുറച്ച് ഡഫായിട്ടുള്ളത് 1, 2, 3 ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഇമേജ് തന്നെ വീണ് കഴിഞ്ഞു. ഇപ്പൊ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ വന്നു, അവർക്ക് വിദ്യാഭ്യാസമായി, അവർക്ക് സംസാരിക്കാറായി, ഞങ്ങൾക്ക് ശബ്ദം ഉണ്ടെന്നായി, അവർക്ക് ആവശ്യങ്ങളായി, അവർക്ക് അവകാശങ്ങളായി. അപ്പൊ മൊത്തത്തിലൊരു കളറ് മാറി, അവരുടെ ലൈഫിന്റെ കളറ് തന്നെ മാറിപ്പോയി. ഇപ്പോഴൊക്കെ ഡഫ് കുട്ടികളായാലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. അവരെയൊക്കെ ശരിക്കും ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തിരുന്നെങ്കിൽ അവരൊക്കെ എന്നോ നന്നായി പോയേനെ. ഇവര് സ്കൂളിലെത്തുമ്പോ അവരങ്ങനെ 40 എണ്ണത്തിൽ ഒരാൾ ഒരു മൂളയ്ക്ക് അങ്ങനെ ഇരിക്കും. ഇവര് കളിയിൽ മാത്രമേ ഉള്ളൂ, അവർ പഠിക്കാനൊന്നും ഇല്ല. അതൊന്നും തന്നെ അവർക്ക് അക്ഷരജ്ഞാനവും ഇല്ല, അവര് പേര് തന്നെ കഷ്ടി മുഷ്ടി എഴുതേ ഉള്ളൂ. അനിതമ്മ പറഞ്ഞത് വെച്ച് ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തേ ഉള്ളൂ. താങ്ക് യു മാഡം. ഒരു ഒരു ഡെഫ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്, അദ്ദേഹം നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ്, ഞാനൊരു ഡെഫ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് നമ്മളത് മനസ്സിലാക്കാനായിട്ട്? അവര് ആ സൈന കാണിക്കും, സംസാരിക്കൂല എന്ന് പറയും, സംസാരിക്കില്ല എന്ന് പറയും. അവരടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ സംസാരിക്കില്ല, സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയും. സാറിന്റെ മൊബൈലിലേക്ക് 1-2 ഡേറ്റ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ ചാറ്റ് ബോക്സിന്റെ അകത്ത് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സൈറ്റുകൾ ദേവികയായിട്ടുണ്ട്. നോക്കൂ, അല്ലാതെ 2-3 ഞാൻ അഡീഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നുള്ളൂ സാറിന് അയച്ചു തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെയോ ജയൻ സാറിനെയോ അല്ലെങ്കിൽ കൃഷ്ണമാവിനെയോ
അവർക്കൊക്കെ ഇഷ്ടംപോലെ സപ്പോർട്ടിംഗ് സിസ്റ്റം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഗൂഗിൾ ചെയ്താൽ പോലും ഒരു ഐ എസ് എല്ലിന്റെ ഒരു വീഡിയോ, ഇന്നത് ഐ എസ് എല്ലിൽ എങ്ങനെ പറയും എന്നുള്ള ഒരു വീഡിയോ നോക്കാൻ നമ്മൾ ചെമ്മത്ത് തപ്പിയ കിട്ടത്തില്ല. പക്ഷെ ഇപ്പൊ ഐ ലവ് യു ഇൻ സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഐ ലവ് യു ഇൻ ബി എസ് എൽ എന്ന് അടിച്ചു നോക്കും, ഓൺ ദ സ്പോട്ടിൽ അത് വിരിഞ്ഞ് വരും, അതിനകത്ത് വീഡിയോയും ഉണ്ടാവും. പക്ഷെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ടുള്ള സിസ്റ്റംസ് വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വാട്സ്ആപ്പ് ചെയ്താൽ മതി, പുസ്തകം അയച്ചുതരാം. ഹലോ പ്രസിദ മാഡം, ഫാദർ തോമസ് ആണ്. ഗുഡ് ഈവനിങ്. ഒത്തിരി ടച്ചിങ് ആയിരുന്നു മാഡത്തിന്റെ ആ വലിയ സർവീസിനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരെ ഉൾക്കൊള്ളാൻ പറ്റും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു പണിക്കാരനായിട്ട് വന്ന ഒരു മനുഷ്യന് ഇതുപോലെ തന്നെ ഡെഫായിരുന്നു, ഡംബായിരുന്നു. പുള്ളിക്കാരൻ വീടി വലിക്കുന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പാടില്ല പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയോളത്തിൽ സംസാരിച്ച് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി അവരോട് മിംഗിൾ ചെയ്യാൻ പറ്റും. ഞാൻ ആരെ കണ്ടാലും അവർ ഹായ് പറഞ്ഞ് ചെയ്യാൻ പോകത്തുള്ളൂ. അത് ഒത്തിരി അവരെ ടച്ച് ചെയ്യുന്നുള്ളവരും ഇപ്പം മാഡം പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് മനസ്സിലാവും. ഏതായാലും നന്നായിരുന്നു. ആ ജനഗണമനെയൊക്കെ ഒത്തിരി ടച്ചിങ് ആയിരുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അതില് അതിനകത്ത് ഒരു നമ്മളിപ്പോ എന്തെങ്കിലും അവരോട് നമ്മള് വെറുതെ ഒന്ന് കൈ വീശി കാണിക്കുന്നതിന്, പക്ഷെ നമ്മള് ഈ എവിടെ കണ്ടാലും അവരെ അവരുടെ മുഖത്താ നിറഞ്ഞ് ചെയ്യണ്ടാവും. എന്നുവെച്ചാ നമ്മൾ എന്നെ പരിഗണിച്ച ഒരാള് എന്നുള്ള രീതിയിൽ അവരുടെ മെമ്മറിയിൽ അവിടെ കിടക്കും നമ്മുടെ ഫേസ്. അതാണ് അതിന്റെ ഒരു ഒരു ഗുണം, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. എവിടെ നമ്മളെ കണ്ടാലും അവര് ചിരിക്കും. ഇപ്പൊ ഫാദർ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഒരു പ്രാവശ്യം കണ്ടത് എവിടെ അയാൾ ഫാദറിനെ കണ്ടാലും അയാൾ ഓടി വന്ന് ചിരിക്കും, അല്ലെങ്കിൽ കൈവീശി കാണും. ഉറപ്പത് 100% ഉറപ്പാ. നമ്മളെക്കാളല്ല സ്നേഹവും നന്ദി അവർക്കാണ്. കേട്ടോ, ഏഷ്യ അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാനൊക്കെ എന്റെ ക്ലാസ്സില് ഒരു ദിവസം ലീവ് ആയി, ഞാൻ ലീവ് എടുത്താല് എന്റെ ക്ലാസ്സിലേക്ക് പോകുന്നത് ചിലപ്പോ വേറെ സിസ്റ്റേഴ്സ് ആണ്. എന്റെ കോൺവെന്റ് സ്കൂളാണ്. അപ്പൊ സിസ്റ്റേഴ്സ് പോയാലും പൊയ്ക്ക 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 വേടി വെച്ച പോലെന്ന് പറയും. ഇഷ്ടപ്പെടാത്ത സിസ്റ്റേഴ്സ് കയറി പോയാലും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സ് പോയാലും, അവർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പൊ എച്ചമ്മക്കിനൊക്കെ ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. എച്ചം സിസ്റ്റർ ഒക്കെ പോയാലും സൂപ്പർ ആണ്, അവർ നന്നായിട്ട് ബിഹേവ് ചെയ്തു. പക്ഷെ ഇഷ്ടമില്ലാത്ത ഒരാള് ചാടി കയറി ക്ലാസ്സിലേക്ക് വിട്ട് മിണ്ടാതിരിയടാ, അല്ലെങ്കിൽ വാടക്കി വായടക്കി ഒക്കെ പറഞ്ഞിട്ട് എന്റെ ടീച്ചറൊന്നുമില്ല വീട്ടിൽ വെച്ചാലും വിട്ടാളാൻ പറയും അവര്. അവർക്ക് ദേഷ്യം അതുപോലെയാണ്, അവരിരിക്കുന്നില്ല, അവര് പറഞ്ഞ് കേൾക്കുകയില്ല. അവർക്കൊരു ഒരു നാക്കിൽ അങ്ങ് പോയാൽ നമ്മളൊക്കെ ആദ്യം ഒരു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച എടുക്കും. നമ്മളെന്താണ് അല്ലെങ്കിൽ അവരെന്താണ്, അവര് നമ്മളെ റീഡ് ചെയ്യും. നമ്മളെ പൾസ് എവിടെയാണ് മാറുന്നത്, നമ്മളെ നോട്ടം എവിടെയാണ് മാറുന്നത്, എന്ത് കാരണം തിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ഫേസ് അല്ലെങ്കിൽ കണ്ണൊന്ന് ചേഞ്ച് ആകുമ്പോ അവരടങ്ങിയിരുന്നുള്ളൂ. അവര് നമ്മളെ റീഡ് ചെയ്യും. അവരുടെ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ സിദ്ധ പോലും അവർക്ക് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. സ്നേഹിച്ച അതുപോലെയാണ്, ഒരു ഒരു തർക്കമില്ല. ഒരു 10 കൊടുത്ത 100 ഇരട്ടിയാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ടാണ് നമുക്ക് തിരിച്ചെടുക്കുക ഏത് സമയത്തായാലും. അങ്ങനെയുള്ള മക്കളാണ് ഇത്. ഏത് മക്കളായാലും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഏത് മക്കളായാലും അങ്ങനെ ഡപ്പൊന്നും തന്നെയല്ല. ഓട്ടിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ആയിക്കോട്ടെ, ഏത് കുട്ടികളായാലും അവർക്ക് നമ്മൾ എന്ന് വെച്ചാൽ ജീവനാണ്. നമ്മൾ അവരെ സ്നേഹിച്ചാൽ മതി, അവർക്ക് അതേ വേണ്ടു. അതുപോലെ അവർക്ക് ഈ സഹതാപത്തോടുകൂടിയുള്ള നോട്ടം അവർക്ക് ഒട്ടും സഹിക്കാൻ അവരെ ഇപ്പൊ നമ്മള് അതൊക്കെ നമ്മൾ അവര് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം തൊട്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ഇതായിട്ട് അറിയാവുന്നത് കൊണ്ട് അറിയാം. ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും ഇവരിങ്ങനെ ആ ഒരു നോട്ടം അപ്പോഴത്തന്നെ അവർക്ക് എന്തൊരു ദേഷ്യമാണെന്ന് അറിയാം. അതുപോലെ എന്തെങ്കിലും ചോദിച്ചാല് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരെ നമ്മളിൽ ഒരാളായിട്ട് കണ്ട് അംഗീകരിച്ചു കൊണ്ടുപോയാൽ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പൊ അവർക്ക് അറിയാമല്ലോ എല്ലാവർക്കും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ആ രീതിയിൽ അവർ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ വളരെ പിന്നെ സന്തോഷമായിരിക്കും. അല്ലാതെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ മാറി നിന്നിട്ട് വല്ലാതെ പറയും. അവര് അവര് അവരുള്ള ഒന്നിച്ചു കൂടിയിട്ട് അവര് കൊള്ളില്ല എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞാളേ. അതെ അതെ, ടീച്ചർ കൊള്ളില്ല വൈൻഡാക്കണ്ടെന്ന് പറഞ്ഞാളേ. അതിലൊരു തർക്കമില്ല, അവരങ്ങനെയാണ്. അവരെല്ലാരും കൂടുമ്പോ അവരൊരു വിലയിടും നമുക്ക്. നമ്മുടെ ഓരോ ടീച്ചേഴ്സിന് ഇപ്പൊ തടിയുള്ള ടീച്ചറൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക, ഇങ്ങനെ കാണിച്ച തടിയുള്ള ടീച്ചർ അവരുടെ സൈൻ അതാണ്. ഇപ്പൊ മെലിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, അവര് മെലിഞ്ഞത് ഇങ്ങനെയാണ് കാണിക്കുക.
മെലിഞ്ഞിട്ടുള്ള ടീച്ചർ അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർക്ക് ഓരോ സൈൻ കൊടുക്കും. അവർക്ക് അത് ഇഷ്ടമല്ലാത്തതുണ്ടെങ്കിൽ ആ പറഞ്ഞത് ഇഷ്ടമല്ലാന്ന് പറയും. എന്തിനാ എന്നെ പറയുന്നത്? ചൂടാവും, നന്നായിട്ട് ചൂടാവും. ഹൈസ്കൂളിലെ മക്കളൊക്കെ ആണെങ്കിൽ നമ്മള് ഫൈറ്റ് ചെയ്ത് കളയും. നമ്മള് എന്താണെന്ന് കുഞ്ഞു ചോദിച്ച് ചള്ള നോക്കി ഒരട്ട തരും. നമുക്ക് എന്തായാലും പറയാൻ കഴിയും, കൊള്ള തന്നെ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. എന്റെ അവരെ നീ എന്തിനാ അടിച്ചത്, തെറ്റായിപ്പോയി, ഇത് മോശം, ഈ മോശമായിപ്പോയി, അത് ചെയ്യാൻ പാടില്ല, ഞാൻ വരുതല്ലേ ടീച്ചറൊക്കെ പറഞ്ഞ് ക്രമേണ ക്രമേണ അവരെ തിരുത്ത് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് പഠിപ്പിച്ച അവർക്ക് ഒരു വിഷയമില്ല, ചാടി കയറി അവരുടെ തല കയറി പോയാൽ തീർന്നു. അതുപോലെ അവർക്ക് ആരെയും കുറ്റം പറയാം, അവര് പെട്ടെന്ന് കുറ്റം കണ്ടുപിടിക്കും, അവര് പെട്ടെന്ന് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് അവരെ ഒന്നും അങ്ങനെ പറയുന്നെങ്കിൽ വളരെ നയത്തിലും മയത്തിലും ഒക്കെ എന്താണ് അതിന്റെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് പോലെ ആ രീതിയിൽ അവരോട് പറഞ്ഞാൽ അവർക്ക് അത് പ്രശ്നമില്ല. പക്ഷെ അവർ പെട്ടെന്ന് കുറ്റം കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ഒബ്സർവേഷൻ കപ്പാസിറ്റി അവർക്ക് ഭയങ്കരമാണ്. എല്ലാം വളരെ ഒരു ചെറിയ കാര്യം പോലും അവരിങ്ങനെ വളരെ ഇതായിട്ട് ശ്രദ്ധിച്ച് എല്ലാം മതി. നമ്മള് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അവരോട് തിന്നതാണെന്ന് ക്യാഷൻ കാണിക്കൊന്നും വേണ്ട. അവരെയാണ് പറയുന്നെങ്കിൽ അവർക്ക് അവൻ പൊട്ടനാണ്, അവന് സംസാരിക്കാൻ കഴിയാത്താണ് എന്ന് അമ്മമാർ മറ്റുള്ളവരോട് പറയും. നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ എന്നെയല്ലേ പറഞ്ഞത്, അവരും ചോദിക്കും. അവർക്ക് അതൊരു സംശയമില്ല. നമ്മൾ ഭാവഭേദം വരുത്താതെയാണ് പറയുന്നതെങ്കിൽ അവരെ പറയുകയാണെങ്കിൽ അവർ ക്യാച്ച് ചെയ്യും. അതുപോലെ അവരുടെ ഇഷ്ടങ്ങളെ നടത്തി കൊടുക്കാതിരിക്കുകയോ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളോ താല്പര്യങ്ങളോ പറയുമ്പോൾ നമ്മൾ നിഷേധിച്ചാൽ ഉടൻ പറയുന്ന എന്താണ്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ ഉടൻ അവർ അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് അതൊക്കെ ഉണ്ട്. അതുണ്ട് അതുണ്ട്. എനിക്ക് കേൾക്കാത്തോണ്ടല്ലോ, അവര് കേൾക്കുന്നോണ്ടല്ലോ കൊടുത്തത് പറയും. പക്ഷെ അതിനകത്ത് എടുത്ത് പറയാനുള്ളത് ചില പാരന്റ്സിന് ആ ഒരു വേർതിരിവ്, അത് അവര് ചിലപ്പോ അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തോന്നുന്നതായിരിക്കും. ഈ കുട്ടികളെ മാറ്റി നിർത്തി നല്ല മക്കളെ എടുത്തോണ്ട് അവര് ഫംഗ്ഷൻ ഒക്കെ പോകും. അത് അറിയുമ്പോ നമുക്കതൊരു വല്ലാണ്ട്, അത് പിറ്റേ ദിവസം വന്ന് നമ്മളെടുത്ത് പറയും. അപ്പൊ അത് നമ്മളതിനെ അവർ ആ രീതിയിൽ ഇന്ന കാരണം കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത്, നീ പാരന്റ് ആവുമ്പോ അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. പക്ഷെ അതല്ല, നമ്മൾ കൂടെ അതിനകത്ത് എണ്ണ കുറ്റിച്ചു കൊടുത്താൽ തീർന്ന് പിന്നെ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല, മുഴുവൻ തച്ചടക്കലായിരിക്കും. അങ്ങനെയൊക്കെ ചില ആളുകൾ ചെയ്ത് കളയും. കാരണം വലിയ നല്ല ഹൈ ലെവലിലൊക്കെ ഉള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഫാമിലിയിലാണ് അങ്ങനെ ഉള്ളതെങ്കിൽ, കുറച്ച് നല്ല ഹൈ ലെവലിലുള്ള ഫാമിലി ഫംഗ്ഷൻ ആണ് ഉള്ളതെങ്കിൽ അവര് ഇവരെ അമ്മമ്മേന്റെ അടുത്തോ ഉമ്മമാന്റെ അടുത്തോ ഒക്കെ നിർത്തി അവർ ആ മക്കളെയും കൊണ്ട് പോകും. അത് അത്രയും പിണക്കം ഇവർക്കൊന്നുമില്ല. പക്ഷെ ഇവരവിടെ കൊണ്ടുപോയി അലമ്പാക്കുമായിരിക്കും. അതൊരു വിഷയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നാണം കെടുത്തു, ഭക്ഷണ കാര്യങ്ങളൊക്കെ ചാടി വീഴും, ആയ പിന്നെ കാണാത്ത പോലെ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ മക്കളെ ചെയ്തളയും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ പാരന്റ്സ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പോറലാണ് ഏൽപ്പിക്കുക. അപ്പൊ അത് അത് മാത്രമല്ല മാം, കാരണം ഞാൻ പറയില്ലേ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഗ്രാൻഡ് മദറ് ഈ കുഞ്ഞുങ്ങളെ പുറത്ത്, അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നമില്ല, എവിടെ വേണം അവർ കൊണ്ടുവരും, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല. അതേസമയം ഗ്രാൻഡ് മദറിന് അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക്, അതുപോലെ എന്റെ മക്കളുടെ ഏകദേശം പ്രായമാണ്, എന്റെ മകളുടെ ഒരു വയസ്സ് ഇളയതാണ്, അപ്പൊ അതുകൊണ്ട് ആ ഒരു ദിവസം ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ മക്കളെ കൊണ്ടുപോകാനായിട്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് വിടാൻ താല്പര്യമില്ല, ഗ്രാൻഡ് മദറിന് താല്പര്യമില്ല. അതായത് എല്ലാവരും, അപ്പം നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്ത് എവിടെ ഏത് വലിയ ആളാണെന്നോ ഒന്നുമില്ല, ഏത് പാർട്ടിക്കോ എങ്ങനത്തെ സ്ഥലത്ത് പോയാലും അവർ വളരെ നല്ല രീതിയിൽ പെരുമാറും ഒക്കെയാണ്. പക്ഷെ ആദ്യം ഈ ഗ്രാൻഡ് മദറിന് അതിനോട് താല്പര്യമേ ഇല്ലായിരുന്നു. മകളെ വഴക്കു പറയുമായിരുന്നു, നീ എന്തിനാ അങ്ങനെ കൊണ്ടുപോകുന്നത്, അവരെ ഇവിടെ നിർത്തിയാ പോരെ എന്നുള്ള കാര്യം ചോദിക്കുമായിരുന്നു. അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പം പറയും അല്ലെങ്കിൽ അമ്മ പറയും അവനെ കൂട്ടണ്ട, നമുക്ക് വേഗം പോയിട്ട് വേഗം വരാം, വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം, ആ രീതിയിലൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ. പക്ഷെ അവരുടെ സിറ്റുവേഷൻ അതായിരിക്കാം. പക്ഷെ എന്നാ പോലും നമ്മൾ അവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിൽ ഒരാളായിട്ട് അവരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പോകണ്ട, തീർന്നില്ല പ്രശ്നം. തീരെ കുട്ടികളായിരിക്കുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് അവർ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ. അപ്പോ ഇപ്പൊ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയപ്പോ മുമ്പൊക്കെ ഇവരെ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും പോയാൽ ഉറപ്പാണ് ഇവരെന്തെങ്കിലും അവിടെ നശിപ്പിച്ച്. കാരണം ഇവർക്ക് വെറുതെ ഇരിക്കാൻ ഒക്കൂല, ഒരു പാത്രം വീണു. അപ്പൊ അവരൊക്കെ തന്നെ പറയാം, വലിയ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ മിക്കവാറും പിന്നെ ജനലിന്റെ ഗ്ലാസ് പൊട്ടിച്ചു, ഇവർക്ക് തിരിച്ചു വരുമ്പം എക്സ്ട്രാ ബില്ല് പേ ചെയ്യേണ്ടി വരും ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ ഇതായതുകൊണ്ട്. അപ്പോ ഒന്നാമത് ട്വിൻസും കൂടെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരാൾ ഒറ്റയ്ക്കല്ല ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരു ഇതും. പണ്ടൊക്കെ വാസ്തവത്തിൽ ഇവര് പിന്നെ ഞങ്ങളുടെ കുടുംബ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചാല് എന്റെ മദറിനുള്ള എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ താഴെ ഇരിക്കുന്ന കൈ എത്തുന്ന പരുവത്തിലുള്ള പാത്രങ്ങളെല്ലാം പൊക്കി മോളി വെക്കും, കണ്ണാടി പാത്രമൊക്കെ. കാരണം ഇവര് വന്നാല്
ഇവർക്ക് പിന്നെ ഇവരുടെ ചട്ടമിത്തരം കുറച്ച് കൂടുതലാണ്, അത് അവരുടെ കുറ്റമല്ല. അപ്പൊ ഇതുപോലെ വല്ലതും കണ്ട അവരെന്ത് ചെയ്യും, ഇതൊക്കെ എടുത്തിട്ട് ഒരു പാത്രം കണ്ട അതിങ്ങനെ എടുത്ത് പടയുന്നങ്ങ് ഇടും. കണ്ണാടി ഭരണി, പണ്ട് ഈ കണ്ണാടി ഭരണികളൊക്കെ ഉണ്ടാവുമല്ലോ വീടുകളിൽ, അതെടുത്ത് പടയുന്നങ്ങ് ഇടും. അത് അവര് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതിന്റെ എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ വളരെ ഇതാണ്, അവര് അവരെ നമ്മൾ വിടുന്നതും പഠിപ്പിക്കുന്നതും അനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ല സുന്ദരമായിട്ട് തനിയെ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും, കുഞ്ഞുങ്ങളെ നോക്കിക്കോളും, ഒരു പ്രശ്നവും. നമ്മൾ ആ അവരെ വിടുന്നതനുസരിച്ചും കൂടി ഇരിക്കും, അതും ഉണ്ട് അതിലെ കാര്യത്തില്. മാഡം, ഇവര് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടോ? അവർക്ക് ഒരു നമ്മളെക്കാള് സുഖ സുന്ദരമായിട്ട് അവർ പോയി. അവര് കറക്റ്റ് പൈസ എടുത്തു വെക്കും സാറേ, കറക്റ്റ് ബസ് ഫെയർ എടുത്തു വെക്കും. എന്നിട്ട് അവരെന്താ ചെയ്യുന്ന അറിയാം, അവര് സ്ട്രിപ്പ് എഴുതി, അത് അഥവാ ചില്ലറ ഇല്ലെങ്കിൽ അവരൊരു പേപ്പറിൽ എഴുതി അത് കാണിച്ചു കൊടുക്കും, എന്നിട്ട് പൈസ കൊടുക്കും. ബാക്കി പൈസ ഈസി ആയിട്ട് അവർ വാങ്ങും. കോഡ് നോക്കി അവര് പോകും, എത്തേണ്ട സ്ഥലത്തേക്ക് കറക്റ്റ് എത്തി കാര്യമാക്കി അവർ അടേന്ന് തിരിച്ചു വരും. അവര് യാത്ര ചെയ്യുമെന്നുള്ള കാര്യം, ഈ മക്കള് പുറത്തു പോയി പഠിച്ചവരാണ്. ആദ്യം ഇവരെ പുറത്ത് അച്ഛനും അമ്മയും കൂടെ കൊണ്ടാക്കി, അവര് രണ്ടാമത് അവര് തനിയെ വന്നു അമേരിക്കയിൽ നിന്ന്, അവര് തനിയെ വന്നു. അവർക്ക് ഒരു പ്രശ്നമല്ല. അത് കഴിഞ്ഞ് ഇവർ ഇവിടുന്ന് പോകാൻ നേരത്തെ കൊണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, ഇവര് തനിയെ പൊക്കോളാം എന്ന് പറഞ്ഞു. അത്രയ്ക്കുള്ള ഇവർക്ക് കഴിവുണ്ട്, നമ്മൾ അവരതിനെ അനുവദിച്ചാൽ മാത്രം മതി. നമ്മൾ പേടിച്ച് ഇങ്ങനെ ഒന്നും വിടാതെ ഒക്കെ ഇരുന്നാലേ ഉള്ളൂ കുഴപ്പം. ഞാനേ എനിക്കൊരു 10-40 വയസ്സിന് മുകളിലുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മൾ എന്ത് പറഞ്ഞാലും സ്പീഡിൽ പറയുന്നു, പയ്യെ പറഞ്ഞാൽ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിക്കപ്പ് ചെയ്യും, അതനുസരിച്ച് അവര് റിപ്പോർട്ട് തരുകയും ചെയ്യും, അതെങ്ങനെയെങ്കിലുമൊക്കെ തരും. പക്ഷെ ഇദ്ദേഹമായിട്ട് സംസാരിക്കാൻ വളരെ സന്തോഷവാനായി എപ്പോഴും. അപ്പൊ ഇയാൾ ഈ വണ്ടിയുടെ പഞ്ചറൊട്ടിക്കുക, കാറ്റടിച്ചു കൊടുക്കുന്ന പണികളൊക്കെ. അപ്പൊ ഞാൻ മിക്കവാറും ഇയാളുടെ അടുത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ അയാളുടെ ഒരു സമീപനവും ഒരു സ്വീകരണവും ഒക്കെ നമ്മുടെ പഞ്ചറില്ലെങ്കിലും ഒന്ന് പൊട്ടിച്ചൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ്. ഇയാൾ ഈ പഞ്ചറൊട്ടിക്കുന്ന ഒരു പെട്രോൾ പമ്പിനോട് അടുത്താണെങ്കിൽ അടുത്തൊരു എ ടി എം കൗണ്ടറുണ്ട്. അപ്പൊ അവിടെ വരുന്ന ആൾക്കാരോട് പൈസ ഇല്ല എങ്കിൽ അയാൾ ഇറങ്ങി വളരെ ഇതായിട്ട് കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല, അവിടെ ഇല്ല, അതല്ലെങ്കിൽ ഇന്നിപ്പോ പൈസ കൊണ്ടേ നിറയ്ക്കാനുണ്ട്, നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ സോഷ്യബിൾ ആയിട്ട് അയാൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പക്ഷേ ഒരു സന്തോഷം, മറ്റുള്ളവരോട് സംസാരിക്കുന്നേക്കാൾ കൂടുതല് ഇദ്ദേഹത്തോട് സംസാരിക്കാനൊരു താല്പര്യം തോന്നാറുണ്ട്. അപ്പൊ ഞാന് മാഡം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പോകണം, ഏറെങ്കിൽ അവരുടെ ഭാഷകളെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്നാ ക്ലാസ് എടുക്കാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ക്ലാസ് എനിക്ക് മനസ്സിലായി, കാരണം അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ആ വിഭാഗത്തിനെ നമ്മുടെ സമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പ്രസീത മാഡം എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ ഒരു ചെറിയ അംശം ഈ ക്ലാസ്സിലൂടെ ഉണ്ട്. കാരണം അതിന് ഇവർക്കൊക്കെ തോന്നി ഈ ഡെഫ് ആൻഡ് ഡെഫ് ആയിട്ടുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യണം, അവരോടൊന്ന് ഇന്ററാക്ട് ചെയ്യണം എന്ന് തോന്നി. ഏതായാലും മാഡത്തിന്റെ ഈ ശ്രമത്തിന് വളരെയധികം സന്തോഷം. ശ്രീദേവി മാം, എല്ലാവർക്കും ഓരോ അഭിനന്ദനങ്ങൾ പറയാം, അനുഭവങ്ങളും. കൺഗ്രാജുലേഷൻസ്. സാറിന്റെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ വായിച്ചു നോക്കണേ. ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇവരുടെ ട്രെയിനിങ് ചെയ്യുന്ന സെന്റർ ഉണ്ട്, ഞാൻ പോണ ഹോസ്പിറ്റലിൽ അവിടെ. അപ്പൊ വൈകുന്നേരം ബസ് കയറാൻ വന്ന് നിൽക്കുമ്പോൾ ഇവരാ ചുറ്റും അവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് നിന്നാണ് മനസ്സിലായത്. കാരണം മറ്റത് ഇപ്പൊ ലുലുമാളിൽ പറഞ്ഞ അവര് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരല്ല അവർ സംസാരിക്കുക, പക്ഷെ അവര് ഉള്ളിൽ അപ്ലൈ ചെയ്യുന്നത് ഇതാണ്. അത് ഗുജറാത്തി ഫുഡായാലും അവരങ്ങനെയാണ്, സംസാരിക്കില്ല, അവരെ ആക്ഷൻ മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ ആക്ഷൻ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാണ്. അത് ഇങ്ങനത്തെ ഇതിൽ പോയാലേ കിട്ടുള്ളൂ, മറ്റേ സാധാ ഇതിൽ കിട്ടില്ല. ഇപ്പൊ ഗുജറാത്ത് പോയിട്ട് അവിടെ പോയിട്ടും എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, അവര് ജസ്റ്റ് ആക്ഷനാണ്, ആ കൃത്യമായിട്ട് സാധനം വരും. കാരണം ഒരുപാട് വിഭവങ്ങൾ അവർക്കുണ്ടേ, ഓരോ വിഭവത്തിന് അവർ ഓരോ ആക്ഷനാണ് കൊടുക്കണത്. അപ്പോ എടപ്പാള് വരുമ്പോ എനിക്കിത് പഠിക്കേണ്ട ലെവലായി തുടങ്ങിയിട്ടുണ്ട്.
കാരണം നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോഴും വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ. ദേവിക ത്രോട്ട് പെയിൻ ആണ് പറഞ്ഞ് മെസ്സേജ് ചെയ്തത്. ദേവിക ഉണ്ടായിരുന്നു അല്ലേ? ദേവിക ഉണ്ട്. ബുക്സ് ആണെങ്കിൽ ആരെങ്കിലും ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മെസ്സേജ് തന്നാൽ മതി, ആ പുസ്തകം അയച്ചുതരാം, വാട്സപ്പ് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ ഇങ്ങനൊരു ടോപ്പിക് ആയതുകൊണ്ട് ഇത് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ കുറവല്ലേ സാറേ, അതുകൊണ്ട് പിന്നെ ഒരുപാട് അങ്ങ് ഷെയറിങ് ഉണ്ടാവില്ല സാധാരണ ഒരു ടോപ്പിക് പോലെ. അപ്പൊ ഏതെങ്കിലും ഒരു ഇതൊരു പെക്യുലർ കേസ് അല്ലേ, ഇങ്ങനെയുള്ളവരും അല്ലെങ്കിൽ അനുഭവങ്ങൾ കുറവായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ബ്രദർ പുള്ളി എന്തെങ്കിലും പ്രശ്നം, പുള്ളിക്ക് അത് ശരിക്ക് ഒരു കാര്യത്തെ കുറിച്ച് കൺവിൻസ്ഡ് ആകുന്നില്ല തുടങ്ങി പുള്ളി എന്റെ അടുത്ത് വരും, എന്നിട്ട് നമ്മളത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി പുള്ളി സ്ഥലം വിടും. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ആംഗ്യത്തിലൂടെ നമ്മൾ പറയുന്നതിലൂടെ വളരെ കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലാവും. ഈവൻ പുള്ളിയുടെ വൈഫിനെ സംസാരിച്ചാൽ പോലും അത്ര അതുപോലെ ടെമ്പർ നമ്മളോട് ഒരിക്കലും പുള്ളി ദേഷ്യപ്പെടത്തില്ല, പക്ഷെ വീട്ടിലെ മക്കളോടോ ഒക്കെ ദേഷ്യപ്പെടും. കാരണം വെച്ചാൽ നമ്മളിൽ നിന്ന് എപ്പോഴും പോസിറ്റീവായിട്ട് മെസ്സേജ് കിട്ടും എന്ന് അവർക്കറിയാം. ഇനി നമ്മൾ ഇനി ഒരു സോൾവ് ചെയ്യണം, ഒരു കാര്യം പറഞ്ഞോട്ടെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പുള്ളി ഓക്കെ. അപ്പൊ ആ ആ രീതിയാണ് ക്ലാസ്സില് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ ആ ഒരു പാറ്റേൺ ആണ്. അല്ലെങ്കിൽ സാധാരണ വീട്ടിലെപ്പോഴും പുള്ളി ഭാഗം ഉണ്ടാക്കും. പുള്ളിയുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞാൽ പര അടിക്കുക എന്നുള്ളതാണ്. ഈ തറ തുളയ്ക്കുക എന്നുള്ളത്, തുളയ്ക്കുക എന്ന് വെച്ചാൽ ചൂലുകൊണ്ട് അടിക്കുക. ഒരു എപ്പോഴും ഒരു കയ്യിൽ ഒരു ചൂലും ഒരു ഇതും കാണും, എന്നിട്ട് ഇതും കൊണ്ട് പുള്ളി ഇങ്ങനെ നടക്കും. പുള്ളി അത് സംതൃപ്തി ആകത്തില്ല, എപ്പോഴും പുള്ളി ചെയ്തുകൊണ്ട് വേറെ ആരെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല. അപ്പൊ നമ്മളുണ്ടെങ്കിൽ നമ്മൾ പറയാം എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി എടുക്കത്തില്ല. ആ ഗസ്റ്റ് വന്നൊന്നും പുള്ളി നോക്കത്തില്ല, പുള്ളിക്ക് അവിടെ ഇത് കണ്ടാ ഉടനെ പുള്ളി ഒടി കണ്ടടിക്കും. അത് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവർക്ക് നമ്മള് കാണിക്കുന്ന സൈന് കറക്റ്റ് ഒന്നും ആവണ്ട അവർക്ക് നമ്മൾ പറയുന്ന ആംഗ്യം മനസ്സിലാവാൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഇന്നതാണ്, നമ്മുടെ അറിവ് പൊട്ടത്തരമാണെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഇന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് എങ്ങനെയാലും അവർ മനസ്സിലാക്കിയെടുക്കും. ഇതന്നെയാണ് വോയിസ് മെസ്സേജ് ഇവർക്ക് പറ്റില്ലല്ലോ, വാട്സപ്പ് വീഡിയോ കോൾ ആണ് ഇവരുടെ മെയിൻ പരിപാടി. നമുക്കൊന്നും തിരിയൂല, മനസ്സിലാവും മനസ്സിലാവും. അവർക്കൊരു എക്സ്ട്രാ കപ്പാസിറ്റി അവര് ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചുണ്ടിറങ്ങി കഴിയുമ്പോ നമ്മുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻസ്, നമ്മുടെ സിമ്പിൾസ് എല്ലാം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മളറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ തന്നെയാണ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അക്ഷരങ്ങളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അക്ഷരങ്ങൾ ഉണ്ടാക്കത്തില്ല. അതുപോലെ ഇവരെ കുറിച്ച് നമ്മളിപ്പം ഈ പേരൻസോ ആരെങ്കിലും ഇവരെ കുറിച്ച് കുറ്റം എന്തെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞാൽ കറക്റ്റ് അവരത് മനസ്സിലാക്കും. അവരെ മുഖത്തൊന്നും നോക്കണ്ട, അവർ കറക്റ്റാ നോക്കി മനസ്സിലാക്കിയിട്ട് ചോദിക്കും എന്റെ കാര്യമല്ലേ പറഞ്ഞത് എന്നുള്ള രീതി. അതൊക്കെ ഇവർക്ക് നമുക്ക് തന്നെ അതിശയം തോന്നി, ഇത് എങ്ങനെയാണ്. പിന്നെ ഉണ്ടല്ലോ ഇവരുടെ ആ ഒരു ഹിയറിങ്ങിന്റെ ഇതുണ്ടല്ലോ, പെർസെന്റേജ് ഉണ്ടല്ലോ, അതനുസരിച്ച് ഈ ഒട്ടും കേൾക്കാത്ത കുട്ടികൾക്കാണ് തീരെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അവർക്ക് ഒരു ഒരു ശബ്ദം പോലും ഞങ്ങളുടെ ഈ മക്കളെ സംബന്ധിച്ച് ഒട്ടുമില്ല. അവരുടെ മുൻപിൽ നിന്ന് പടക്കം പിടിച്ചാലും ഒന്നും അതെ, 90% ആണ്, 90% അവർക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാകുമ്പോഴത്തേക്ക് തീരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഹിയറിംഗ് എയ്ഡ് വെക്കാനും പറ്റില്ല, മറ്റേ കോക്ലിയർ അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറ്റില്ല അവർക്ക്, ഒട്ടും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ നമുക്ക് നാളത്തെ ദിവസം നമ്മുടെ മൈൻഡ് ട്രെയിനിങ് മൈൻഡും മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിനുശേഷം അതൊരു മെഡിറ്റേഷന്റെ തുടക്കമാണ്, എക്സാക്ട് മെഡിറ്റേഷൻ അല്ല, മെഡിറ്റേഷന്റെ അപ്രോച്ചുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് മെഡിറ്റേഷന്റെ ക്ലാസ്സുകൾ, പല തരത്തിലുള്ള മെഡിറ്റേഷന്റെ ക്ലാസ്സുകൾ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം വിചാരിക്കുന്നു. അപ്പൊ നാളെ വൈകുന്നേരം മെന്റൽ വെൽബീയിങ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്.
ഓക്കേ, ഇപ്പൊ വേറെ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സാർ. ജെൻ സാർ ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ പറയുന്നുണ്ടോ? നമുക്ക് വേറെ ഏതെങ്കിലും ക്ലാസ് ഇനിയിപ്പോ ഇടയ്ക്കുണ്ടോ? നോക്കാം. നമ്മൾ നാളെ വെൽബീയിങ് മിക്കവാറും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും, വ്യാഴാഴ്ച ഒരു പേരന്റിങ് ക്ലാസ് ആയിരിക്കും, ബുധനാഴ്ച മിക്കവാറും ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് വെള്ളിയാഴ്ച നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ക്ലാസ്സുകൾ, പിന്നെ 29-ാം തീയതി ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു മറ്റേ എന്തെങ്കിലും ടോപ്പിക് നോക്കാം. പ്രേതത്തിന്റെ സിനിമ വരെ കണ്ടോ, സുഖമായിട്ട് കണ്ടോണ്ടിരിക്കാനുള്ള പറഞ്ഞുതരാം. ഇതെല്ലാം ഈ പ്രീ പോസ്റ്റ് മാരിറ്റൽ സൊല്യൂഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ശനി ഞായറും വെള്ളി ശനി ഞായർ അങ്ങനെ 3 ദിവസം നമുക്ക് അതിനെ റൺ ചെയ്യാം. എന്റെ ഒരു ഫ്രണ്ട് ഫാദർ ഉണ്ട്, ആളെ ഒന്ന് വിളിച്ചോട്ടെ. ആളൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുമെന്ന് ചോദിക്കട്ടെ. ഒരു സുമുഖനായ അച്ഛനുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ജമ്മുവിലെ സെമിനാറിന് പോയത്. അവിടെ ഹെൽത്ത് സൈക്കോളജി ഇന്റർനാഷണൽ സെമിനാറിന് പോയപ്പോ അപ്പൊ എന്നോട് കുറെ ആൾക്കാർ നല്ല ഭാഗ്യമല്ല നിന്റെ യോഗം, അച്ഛന്റെ കൂടെ അല്ലേ പോണം, വൈൻ കഴിക്കാൻ അല്ല വൈൻ കഴിച്ചിട്ട് മത്തായി കിടക്കേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞു. ഈ അച്ചീവക സാധനങ്ങൾ തൊടില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാളെ അച്ഛനായിട്ട് സംസാരിക്കാം. എന്നിട്ട് അച്ഛൻ ഓക്കെയാണെങ്കിൽ ഞാൻ സാറിന് നമ്പർ തരാം, സബു സാറും കൊണ്ട് വിളിച്ചാൽ മതി. അപ്പൊ ആയിക്കോട്ടെ, ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു പ്രസിദ്ധ, പ്രത്യേകിച്ച് മനോഹരമായ ഗുഡ് നൈറ്റ് എവരിബഡി, ഗുഡ് നൈറ്റ്, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ.